السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدًا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا ألا إنما الدنيا كأحلام نائمين وما خير عيش إلا يكون بدائمين تأمل لذا ما هنيت باللمس لذتها فأفنيتها هل لمت إلا كحالمي وما الموت إلا شاهد مثل غائبه وما الناس إلا جاهل مثل عالمه ഏറെ സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാർണന്മാരെ, സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ കൃഷ്ണാപുരത്തിൻ്റെ പരിസരങ്ങളിൽ പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പശ്ചിമ ഏഷ്യയുടെ അങ്ങേത്തലക്കല് ഗാസയുടെ, ഫലസ്തീനിൻ്റെ, ഇസ്രയേലിൻ്റെ നരനയാട്ടുകൾ, ഫലസ്തീനിൻ്റെ മണ്ണിലെ പിഞ്ചുമക്കളെ പോലും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ 21,000-ലധികം വരുന്ന മൃതശരീരങ്ങളെ സാധാരണക്കാരൻ്റെ കുമിഞ്ഞുകൂട്ടിയപ്പോൾ അതിൽ 65%-ത്തിലധികം വന്നതും സ്ത്രീകളാണ്, കുട്ടികളാണ്. സ്വാഭാവികമായും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അതിക്രൂരനും ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിഷ്ഠൂരനുമായ ഒരു മനുഷ്യൻ ഹമാസിന്റെ പേര് പറഞ്ഞ് ഒരു പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങുമ്പോൾ, യുദ്ധം എന്നുള്ളത് തന്നെ തെറ്റാണെങ്കിൽ യുദ്ധ നിയമങ്ങൾക്ക് പോലും വൈരുദ്ധ്യമായ, വൈറ്റ് ഫോസ്ഫറസ് പോലെയുള്ള മാരകമായ
പലതും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ നാട്ടിൽ അരാജകത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു വേദനിക്കാത്ത മുസ്ലിമീങ്ങളുടെ ഹൃദയമില്ല. ഒരുപക്ഷെ ഒരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെ അവർക്ക് വേദനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നോവുന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ അൽഹംദുലില്ല നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് അള്ളാഹുവിനോട് തേടിയവരാണ്. എന്നാൽ അവിടെ ജൂതം നടത്തുന്ന നരനായിട്ട് നമ്മൾ തിരിച്ചറിയണം. പിഞ്ചുമക്കളെ ഇല്ലായ്മ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നാപ്പാം ബോംബുകളെ കൊണ്ട് പിഞ്ചുമക്കളുടെ നെഞ്ചകങ്ങളെ പുലർത്തിക്കളയുമ്പോൾ ഇതുവരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടതിന്റെ റെക്കോർഡ് പോലും ഇസ്രയേലിന്റെ കയ്യിലാണ്. 8,000-ൽ വരുന്ന മക്കളെ മാത്രം ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ കണക്ക് പറയുമ്പോൾ അതിനപ്പുറത്ത് മരിക്കപ്പെടാതെ അക്രമത്തിനിരയായി അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട് കഴിയുന്ന നിരാലംബരായ ഒരുപാട് പേരുണ്ട്. മെഡിസിൻസ് ഇല്ല, ഭക്ഷണമില്ല, ഒരു അനസ്തേഷ്യ പോലും കൊടുക്കാൻ സാധ്യമാവാതെ പച്ചയായ ശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുന്ന ശ്വാസക്രിയക്ക് അവിടുത്തെ മക്കള് ഇരയാക്കപ്പെടുമ്പോ, സാധാരണക്കാരൻ ഇരയാക്കപ്പെടുമ്പോ, 3 മക്കൾ കിടന്ന ജീവന് വേണ്ടി പിടക്കുമ്പോ ആരുടെ മുമ്പിലേക്ക് ഓടിയെത്തണമെന്ന് കഴിയാതെ ആരോഗ്യ പ്രവർത്തകർ പ്രയാസപ്പെടുകയാണ്. സ്കൂളുകളും ഹോസ്പിറ്റലുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഹോസ്പിറ്റലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിന്റെ മേലെ വരെ മിസൈല് വന്ന് വർഷിക്കുകയാണ്. മാത്രമല്ല, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു തുണിയുടെ 4 മൂല പിടിച്ച് ചെറിയ മക്കൾ ഇങ്ങനെ കളിക്കുമ്പോ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, മക്കളെ എന്താ ഈ കളിക്കുന്നത്? അവർ പറയാണ്, ഞങ്ങൾ ഷഹീദ് കളിക്കാൻ, ഷഹീദ് കളിക്കാൻ. ഈ തുണിയുടെ നടുവിൽ കിടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞനുജനാണ്, ഹാദി, 3.5 വയസ്സുകാരൻ. അവൻ നാളെ അള്ളാഹുവിലേക്ക് യാത്രയായാൽ അവൻ എങ്ങനെ യാത്രയേക്കുമെന്ന് ഞങ്ങൾ കളിക്കുകയാണ്. അവരുടെ മനസ്സ് അങ്ങനെയാണ്. ഒരുമ്മ കയ്യിലെ മാർക്കർ കൊണ്ട് കുഞ്ഞിന്റെ കാൽത്തണ്ടയിൽ പേരെഴുതി കൊടുക്കുമ്പോ അവരെ ഇക്കിളിപ്പെടുത്താനല്ല, അവരെ ചിരിപ്പിക്കാനല്ല. നാളെ കുമിഞ്ഞുകൂടുന്ന ബിൽഡിംഗ് വേസ്റ്റുകൾക്കിടയിൽ ഒരു മൃതശരീരം കിട്ടുമ്പോ അതെന്റെ മകനാണെന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓമനത്തം തുളുമ്പുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ കയ്യിലെടുത്ത പിതാവ് തൃതുരാ ചുംബനം കൊടുക്കുകയാണ്, മയ്യത്തായ ഷഹീദായ ഒരു ചെറിയ മകളെ. ഒരിറ്റു കണ്ണുനീർ അയാളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നില്ല, ചുണ്ട് വറക്കുന്നില്ല. ചെറിയ പുഞ്ചിരിയോടെ ആ മകളെ വാരിപ്പുണർന്ന് ചുടുചുടു ചുംബനങ്ങൾ കൊടുത്ത്, കണ്ണു തുറന്ന് ചുംബനം കൊടുത്ത് വാപ്പ കെട്ടിപ്പുണർന്ന മകളെ കഫമ്പുടവയിലേക്ക് അങ്ങനെ വെച്ചു കൊടുക്കുമ്പോ നാളെ പരലോകത്തല്ലാന്റെ കോടതിയിലൂടെ കാണാമെന്ന ഒറ്റ പ്രതീക്ഷയാണ് അതിന്റെ പിന്നിലുള്ളതെങ്കിൽ. പ്രിയമുള്ളവരെ, മുസ്ലിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. 6 കാര്യങ്ങൾ നടന്നിട്ടല്ലാതെ ലോകാവസാനമില്ല. ഇന്ന് ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമിനെ വരെ കൊന്നു എന്ന് ഇസ്രയേൽ അവകാശം ഇന്ന് ഈ സമയത്ത് പെടുന്നുവെങ്കിൽ നമുക്ക് പറയാം 6 കാര്യങ്ങൾ നടന്നിട്ടല്ലാതെ ലോകാവസാനമില്ല. അതിലൊന്ന് ഖുദ്സിന്റെ മോചനമാണ്. നാളെ മസീഹു ദജ്ജാലിന് പിറകെ 70,000 ജൂതന്മാർ അണിനിരക്കുമ്പോ ഇസ്രയേലിന്റെ ഇസ്രയേലിൻ ഇന്നത്തെ എയർപോർട്ടിന്റെ സ്ഥാനമായ ബാബുലുത്തിന്റെ അവിടെ വെച്ചുകൊണ്ട് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ ഇല്ലായ്മ ചെയ്യുമ്പോ, അന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇസ്ലാമിന്റെ വിജയക്കൊടി പാറിക്കുമ്പോ ആ ഒരു സുദിന മുന്നിൽ ഉണ്ടെന്ന് അല്ലാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ ആളുകൾ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സകലമാന ചരാചരങ്ങൾക്ക് നാശം ഭവിക്കുമ്പോ അള്ളാഹു മാത്രം ബാക്കിയാവുന്ന ആ ലോകത്ത് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കിലോ, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണല്ലോ? ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട്, അവന് വേണ്ടി കുഴലൂതുന്ന ജോബൈഡന്മാരോട്, ഒത്താശ പാടുന്ന നരാധമന്മാരോട്, ഏത് കാലഘട്ടങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട ജോർജ് ബുഷിനോട്, അവന്റെ പിതാവ് ജോർജ് ഡബ്ല്യു ബുഷിനോട് അള്ളാഹുവിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കിലോ, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ കഴിയാത്തൊരു ദിവസം. ഈ പ്രതീക്ഷകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ബോംബ് വർഷിക്കുന്നവനും അതിനു വേണ്ടി അഴിഞ്ഞാടുന്നവനും ഒക്കെ മനുഷ്യരല്ലേ? എന്തേ അവർക്ക് ഇത്ര വലിയ ഹൃദയ കാഠിന്യം? ഒന്നേയുള്ള അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ജൂതരായ ആളുകൾക്ക് അഷദ്ദുന്നാസി അദാവലി ലദീനാമനു, ജനങ്ങളിൽ ഏറ്റവും കഠിനമായ ശത്രുത അവൻ വെച്ചു പുലർത്തുന്നത് വിശ്വാസികളായ ആളുകളോടാണ്.
അവന്റെ മൈത്രി ബന്ധമുള്ളത് കാഫിരീങ്ങളായ ആളുകളോടാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ നേർക്കുനേരെ പറഞ്ഞ വിഷയങ്ങളാണ്. എങ്കിൽ ആ ജൂതൻ ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിൽ, അവൻ ഇസ്ലാമിനെതിരെ ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ പ്രിയമുള്ളവരൊന്ന് തിരിച്ചറിയണം. ഇസ്ലാമിന്റെ പുറത്തുനിന്ന് അവനെതിരെ നമ്മൾ പറയുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിലൂടെയും അവൻ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയപ്പെടാതെ പോകരുത്. ഈ കൃഷ്ണാപുരത്തിന്റെ മണ്ണിലെ, ഈ ചുക്കുപൊട്ടുവിന്റെ, സൂറത്ത് കല്ലിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആളുകളോട് പരിമിതമായ സമയങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, അവൻ ഇസ്ലാമിന്റെ ഉള്ളിൽ കടത്തിക്കൂട്ടിയ, ഇസ്ലാമിന്റെ ആചാരങ്ങളിൽ ഉണ്ടാക്കിയ വൃത്തികേടുകളെ സംബന്ധിച്ചിട്ടാണ്. അവൻ ഇതിനുള്ളിൽ എങ്ങനെ കടന്നു വന്നു? അബ്ദുല്ലാഹിബ്നു സബഅ എന്ന് പറയുന്ന മുനാഫിഖനെ സെട്ടിച്ചതിന്റെ പിന്നിൽ ജുദായിസം ഉണ്ടായിരുന്നു. എന്തിനേറെ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോ അതിന്റെ പിന്നിൽ ജൂതനാണ്, അതിന്റെ പിന്നിൽ ജൂതനാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രക്ഷകയറിയ കലാപകാരികൾ അദ്ദേഹത്തിന്റെ കൈപ്പത്തിക്ക് രണ്ട് തവണയായി വെട്ടി താഴെയിടുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്റെ വഹീനെ, ആദ്യകാലങ്ങളിൽ എഴുതി വെച്ച കൈപ്പടത്തെയാണ് നീ വെട്ടിമാറ്റിയത് എന്നുള്ളതാണ്. അത്രമേൽ ഇസ്ലാമിന്റെ ഉള്ളിലൂടെ കടന്നു വരാൻ ജൂതന്മാർ മുനാഫിക്കിന്റെ രൂപങ്ങളിൽ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലുപരി അവൻ കൊണ്ടുവന്ന ഒന്നാണ് ഷിയായിസം എന്ന് പറയുന്നത്. പച്ച ഷിയായിസങ്ങളെ, നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഷിയായിസത്തിനെ കൊണ്ടുവന്നു. അവർക്ക് പ്രവാചകന്റെ കുടുംബത്തോട് സ്നേഹമല്ല. ഇസ്ലാമിന്റെ ഖലീഫമാരെ മോശമായി ചിത്രീകരിക്കുന്നവരാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ, ഉമർ റളിയല്ലാഹുവിനെ, എന്തിനേറെ പ്രവാചകന് ലഭിച്ച വഹി പോലും അലിയിന് കൊടുക്കേണ്ടത് ജിബ്രീൽ മാറിക്കൊടുത്തതാണ് എന്ന് പോലും വാദിക്കുന്ന ഷിയാക്കളുണ്ട്. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് നീചമായ വിചാരാരോപണം വരെ നടത്തുന്ന ആളുകളാണ് ഷിയാക്കളായ ആളുകൾ. ഇന്നും അള്ളാഹുവിന്റെ കഅബാലയത്തിലെ ഹജറുൽ അസ്വദ് ഏഴ് കഷ്ണമാണ്. ചരിത്രമറിയുമോ നിങ്ങൾക്ക്? അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയവർ ഷിയാക്കൾ. രണ്ടാമത് അതിനെ വാങ്ങിവെച്ചപ്പോ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ ഏഴ് കഷ്ണമാക്കി മാറ്റിയതും ആ ഷിയാക്കളാണ്. അവർക്ക് ഇസ്ലാമിനോട് സ്നേഹമില്ല. എന്നാൽ ആ ഷിയാക്കളാണ് പിന്നീട് അവിടെ നിന്ന് സൂഫിസത്തിനെ കൊണ്ടുവരുന്നത്. അബു ഹാഷിമുൽ കൂഫിയും അതുപോലെ അബ്ദുൽ കരീം സൂഫി അടക്കമുള്ള ആളുകൾ ഷിയായിസത്തിന്റെ ആളുകളാണ്. മൂന്ന് പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന രണ്ടുപേരെ ഷിയാക്കൾക്ക് വേണ്ടി കിതാബുകൾ എഴുതിയവരാണ്. ഒരാള് സിന്ദിഖാണ്, നിരീശ്വരവാദിയായ മനുഷ്യനാണ് അബ്ദുൽ കരീം സൂഫി. ഈ ആളുകളാണ് സൂഫിസത്തിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഉത്ഭവങ്ങൾ അവിടെ നിന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഈ സൗത്ത് കർണാടകയുടെ കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്കിടയില് അങ്ങനൊക്കെ ഉണ്ടെന്ന് പറയോ? 23 ഷിയാ ഗ്രന്ഥങ്ങളാണ് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട 23 ഷിയാ ഗ്രന്ഥങ്ങളാണ്. അതിലുപരി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം അവർ കൊണ്ടുവന്ന പലതുമുണ്ട്. നിങ്ങൾക്കറിയോ, പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ, സഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ, ഒരുപക്ഷെ ആളുകൾ ഈ പ്രസംഗങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോൾ പറയും സഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ അന്ന് വന്ന ദീൻ അന്ന് മുതൽ നാട്ടിൽ ഇന്ന് വരെ ഈ അവസ്ഥയിലാണെന്നൊക്കെ പറയലുണ്ട്. ഹിജറ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലെ, സഹാബത്തിന്റെ കാലഘട്ടങ്ങളിലെ കേരളത്തിൽ ഇന്ത്യയിൽ ഇസ്ലാം എത്തി എന്ന് പറയപ്പെടുന്നു. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഹിജറ 1000 വരെ കേരളത്തിലെ ഈ ഒരു ഇസ്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രം ബ്ലങ്ക്? ഇന്ത്യയിലെ കേരളത്തിന്റെ കൊടുങ്ങല്ലൂരിലാണ് വന്നത് എന്ന് ചരിത്രം പറയുന്നുവെങ്കിൽ അവിടെ നിങ്ങോട്ട് 1000 വർഷത്തിന്റെ സൗദി അറേബ്യ പോലെ, അറബ് രാജ്യങ്ങളെ പോലെ, ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമെത്തിയ നാടുകളെ പോലൊരു നവോത്ഥാനമൊന്നും ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രം പിന്നീട് കാണുന്നത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അഥവാ ഹിജറ 950 ബോംബെ, അവിടെ നിന്ന് മക്കയിൽ നിന്ന് ഇബ്നു ഹദറുൽ ഹൈതമിയുടെ ശിഷ്യനായി സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ വരുന്നു. അവിടെ നിന്നിങ്ങോട്ടാണ് പിന്നീട് ചരിത്രം കാണുന്നത്. സമകാലികനായി ബോംബെയിൽ നിന്ന് ഷിയ വിശ്വാസിയായ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മനുഷ്യൻ കോഴിക്കോടിനടുത്തുള്ള കൊണ്ടോട്ടിയിൽ കടന്നു വരുന്നു. അന്ന് ഇവിടെയുള്ള മുസ്ലിംകൾ രണ്ട് തട്ടിലേക്ക് മാറി, പൊന്നാനിക്കൈ, കൊണ്ടോട്ടിക്കൈ. അന്ന് ഔലിയാക്കളും ഔലിയാക്കൾ ലയിച്ചൊന്നായി തീരലും നബിമാരെക്കാൾ ദറജ കൂടലും മക്ബറ സംസ്കാരങ്ങളും ജാറ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ടോട്ടിക്കാരുടെ കയ്യിലാണ്.
അതുകൊണ്ടാണ് കൊണ്ടോട്ടിക്കാര് പറഞ്ഞത് മുഹമ്മദ് മുരീദന്മാർക്കതാവില്ല. മുഹമ്മദ് ഷാ അല്ലാന്റെ വലിയാണ്, ആര് മുരീദായി കൂടിയോ അവർക്ക് അല്ലാഹുവിന്റെ അതാവുണ്ടാവില്ല. അപ്പൊ പൊന്നാരിക്കാരൻ മറുപടി പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർക്കതാവുണ്ട്. മുഹമ്മദ് ഷാ അല്ലാന്റെ വലിയൊന്നുമല്ല, ആര് മുരീദായി കൂടിയോ അവർക്ക് അല്ലാഹുവിന്റെ അതാവുണ്ടെന്ന, അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടെന്നാണ്. അങ്ങനെ രണ്ട് തട്ടിലേക്ക് മുസ്ലിങ്ങൾ ഇങ്ങനെ മാറി നിൽക്ക. പിന്നീട് നമ്മുടെ നാട് കണ്ട ചരിത്രം, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു, മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു, രണ്ടും കൂടെ സമ്മിശ്രമായൊരു ദീനെ കേരളത്തിൽ ഒഴുകാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ പലതും ഉണ്ട്. നമ്മൾ ഇത് അങ്ങനൊന്നും ഇല്ലല്ലോ, നബിദിന എവിടുന്ന് കിട്ടിയ ഫാത്തിമിയാക്കളിൽ നിന്ന് മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച ഷിയ വിശ്വാസിയാണ് ലോകത്താദ്യമായി റബിഉൽ അവ്വൽ 12 ആഘോഷം കൊണ്ടുവന്നത്. ഓരോ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഖബറിലെ മയ്യത്ത് മറവ് ചെയ്ത ഉസ്താദ്മാരിങ്ങനെ ഖത്തീബൊക്കെ മാറിക്കും, ആദ്യം പോയിട്ട് പറഞ്ഞു കൊടുക്കും, ഇതാ ജാക്കൽ മലക്കാനിൽ കരീമാനി ബിക്ക മുങ്കറും മനക്കീറും അലഹിമ, ഞങ്ങൾ പോയ രണ്ട് മലക്കുകൾ വരും ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കണോട്ടോ. ആരത് പഠിപ്പിച്ചെന്നേ? ഷിയാക്കലാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ സാധാരണ ചെടിയൊക്കെ കുത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ തലഭാഗത്തിരുന്ന് മദ്യം പറഞ്ഞു കൊടുക്കുമെങ്കിലേ, ഷിയാക്കൾ അവസാനത്തെ മൂടുകല്ല് വെക്കണതിന് മുമ്പ് അതിൻ്റെ ഉള്ളിക്ക് തലയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ പോയാൽ മലക്കുകൾ വരും. അവിടുന്ന് കിട്ടിയ ഇല്ലേ തൗഹീദിന്റെ നിർവചനത്തിൽ പോലും ഷിയാക്കളുടെ കുമൈനി കശ്ഫുൽ അസ്റാറിൽ പറഞ്ഞ ഇലാഹാണ് റബ്ബാണെന്ന വിശ്വാസം ഇല്ലെങ്കിൽ തേടിയാ കുഴപ്പമില്ല എന്ന് പറയണ വാദം അവിടുന്ന് കിട്ടിയതാണ്. കുത്തറാത്തീവ് ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. നഹ്സ് ദുഷ്ശകുനം നോക്കലേ, ജൂതന്മാരിൽ നിന്ന് പഠിച്ച് ഷിയാക്കൾ അനുവർത്തിച്ച് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കിട്ടിയതാണ്. മാലമൂലിദിന്റെ പല കെട്ടുകഥകളും ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. എന്തിനെ നേരം മാരുബിന് കിബിലക്ക് മുന്നിട്ട് നമ്മുടെ ഉമ്മമാര് കുറച്ച് ബാക്കിൽ പാടിയിരുന്ന പക്ഷിപ്പാട്ടും കുറത്തിപ്പാട്ടും മാലപ്പാട്ടും കുത്തിപ്പാട്ടും കപ്പപ്പാട്ടും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടോ? സഫീനത്ത് മാല എന്ന് പറഞ്ഞൊരു മാല ഉണ്ടായിരുന്നു, കപ്പൽ പാട്ട്. അതിന് അവലോപിച്ചു പറയണതാണ് കപ്പപ്പാട്ട് എന്നല്ലേ. ഞാൻ എൻ്റെ ഇവിടെ 2010 ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിലെ കൃഷ്ണാപുരയിൽ ഇതിനു മുമ്പ് സംസാരിച്ചത് 2010 നമ്മുടെ പുത്തൂരിൽ. അന്ന് ഞാൻ ആ വിഷയത്തിൽ പക്ഷിപ്പാട്ട് കുറത്തിപ്പാട്ട് അവിടെ പറഞ്ഞിരുന്നു. നമ്മുടെ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ഈ എങ്ങനെ ഷിയായിസത്തിന്റെ ഇടയിലെ വിശ്വാസങ്ങൾ എന്നുള്ളതാണ്. മേരും മാരിബിനെ വുദു എടുത്ത് നമ്മുടെ ഉമ്മമാര് കിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ പാടിയിരുന്നത് ഈ മാലയുടെ ഏടുകളാണ്. അതിലെ പലപ്പോഴും വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കുറത്തിപ്പാട്ടില്, പിന്നെ പക്ഷിപ്പാട്ടിൽ. പിന്നെ അക്ബർ സുദക്ക എന്ന് പറയണ ഒരു പക്ഷി വന്ന റസൂലുള്ളാഹിനോട് സങ്കടം പറയാൻ അക്ബർ സുദക്കയുടെ ഭാര്യയാണ് പറയണത്. അങ്ങനൊക്കെ ഉണ്ടോ? ഇത് ബാലരമ നമ്മുടെ നാട്ടിലെ ഈ കുട്ടികൾക്ക് വായിക്കുന്ന കാർട്ടൂൺ കഥകളോ കെട്ടുകഥകളോ ഒന്നും അല്ല കേട്ടോ, ഇവർ ദീനാണെന്ന് പറഞ്ഞ് അനുവർത്തിച്ചിരുന്ന കാര്യങ്ങളെ പറയണേ. ആ പക്ഷി വന്നിട്ട് പറയാ, സുബഹിന്റെ നേരത്തോ ഞാൻ ലുഹറിന്റെ നേരത്തും മുത്തായൊന്നിട്ടു ഞാൻ മേൽമാസറിനായി കൂട്ടി ഞാൻ ചെല്ലുമ്പോ എന്റെ ഇനപ്പക്ഷി ആട്ടി പുറത്താക്കി എന്റെ ഇനപ്പക്ഷി ചോദിക്കും നിന്നോട് ഇട്ടുള്ള മുട്ട ഹാലാലോ ഹറാമോന്ന്. നബിയെ, സുബഹിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടു, ലുഹറിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടു, അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി ഞാൻ എന്റെ കൂട്ടിലേക്ക് ചെല്ലുമ്പോ 40 എന്നോട് കൂടെ ഇണങ്ങിപ്പുറത്തിരുന്ന അക്ബർ സദഖ എന്ന് പറയുന്ന ആൺപക്ഷി അവൻ എന്നെ ആട്ടിപ്പുറത്താക്കി. നബിയേ, അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ഇട്ടുള്ള മുട്ട ഹലാലാണോ അതോ ഹറാമാണോ? മനസ്സിലാവുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് തൂർസീന പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അക്ബർ സദഖ എന്ന് പറയുന്ന ആൺപക്ഷിയുടെ അടുക്കിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുമ്പോ ബിലാലിനോട് ആ പക്ഷി പറയുന്നുണ്ട്, നീ പറയുന്ന മക്കത്തെ റസൂലിനെ എനിക്കറിയില്ല, മര്യാദക്കെ തിരിച്ചു പൊക്കോ. ീമുള്ളവരെ വീണ്ടും തീർച്ചയായും ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി വരുന്നതാരാ? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുന്നു. ഉമർ റളിയല്ലാഹുന്നു പറഞ്ഞു, നിന്നെ മക്കത്തെ റസൂൽ വിളിക്കുന്നുണ്ട്, ആ പക്ഷി പറയാണ് നീ പറയുന്ന പ്രവാചകനെയൊന്നും ഞാൻ അറിയില്ല,
ഉമർ റളിയല്ലാഹുന്നു ദേഷ്യപ്പെടുമ്പോ ആ പക്ഷി പറയാണ്, നീ ഉക്കാലാ ചന്തയിൽ ഖാലിദിനോട് തോറ്റ ഉമയല്ലടാ, നീയാണോ എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്? ഉമർ റളിയല്ലാഹുന്നു പറയാണ്, അടുത്ത വാക്കാണ് പ്രിയമുള്ളവരെ ശ്രദ്ധേയമായത്, ഞാനെങ്ങാനും ഇനി തിരിച്ചു പോയാൽ അടുത്തതായി ഇനി കടന്നു വരുന്നത് ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയ. അലിയെങ്ങാനും ഇവിടെ കടന്നു വന്നാൽ അലിയിന്റെ ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളിന്റെ മേലെ നിന്റെ തല അവിടെ ചിന്തിച്ചു തരുമെന്ന് പറഞ്ഞപ്പോ ആ പക്ഷി പറയുന്നുണ്ട്, മക്കത്തെ അലിയോട് പറയല്ലേ, ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും പാതിരാവാലുകളിലോട് ഈ കഥ ഉസ്താദമാര് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അലിയുടെ ഭാഗമെത്തുമ്പോ അവരെന്താണ് പറയാറുള്ളതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയ, അലി എങ്ങാനും വന്നാലും നിന്റെ തല ചിന്തിച്ചു തരമെന്ന് പറഞ്ഞപ്പോ ആ പക്ഷി പറയുന്നുണ്ട്, മക്കത്തെ അലിയോട് പറയല്ലേ, ഞാനങ്ങ് അങ്ങോട്ട് വന്നേക്കാ, മക്കത്തെ അലിയോട് പറയല്ലേ. മക്കത്തെ റസൂലുള്ളാഹിനെ അറിയില്ല, മക്കത്തെ അലിയെ അറിയാ. മക്കത്തെ റസൂലുള്ളാഹിനെ അറിയില്ല, മക്കത്തെ അലിയെ അറിയാം. ദുഷിയാക്കൽ ഉണ്ടാക്കിയതാണ് ഈ ഷിയായുസങ്ങൾ ഒരുപാട് ഇങ്ങനെ കൊണ്ടു നടന്നു. നമ്മൾ ആ ഷിയായുസങ്ങൾ അനുഷ്ഠിച്ചാൽ അവർ കൊണ്ടുവന്ന ആചാരങ്ങൾക്ക് പിറകെ പോയാൽ വലാലത്തിലല്ലാതെ നമ്മൾ എത്തൂല. ഇതേതും നിങ്ങൾ എടുത്തു, നബിയുടെ ജന്മദിനം കൊണ്ടുവന്നു റബീഉലവ്വൽ 12, പക്ഷെ സത്യത്തിൽ വീട്ടിലെ നമ്മളൊക്കെ റബീഉലവ്വൽ മാസത്തിനെ വിളിച്ചത് തന്നെ മൗലൂദ് മാസം എന്നാണ്. അങ്ങനെയുള്ള ആൾക്കാർ പറയാ പള്ളിയിൽ ഉസ്താദ്മാര് ലീവ് എടുക്കൽ കുറഞ്ഞ മാസവും ആ മാസമാണ്, കാരണം മിക്ക ദിവസം അവർക്ക് മൗലൂദ് ഉണ്ടാവും, വീട്ടു പോകാൻ ഒഴിവുണ്ടാവില്ല. അപ്പൊ അവര് നമ്മളിതിങ്ങനെ റസൂല് ജനിച്ച മാസം റബീഉലവ്വൽ 12 എന്നുള്ള പോരിശയിൽ ഉസ്താദിനെ വീട്ടിൽ വിളിച്ചിട്ട് ഉസ്താദ് പറയാണ്, അല്ലയോ വീട്ടുകാര, റസൂലുള്ള ജനിച്ചത് ഏത് ദിവസം അറിഞ്ഞൂടാ, ഏത് മാസം അറിഞ്ഞൂടാ, ഏത് കൊല്ലാന്ന് അറിഞ്ഞൂടാ. ഇത് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മളെ അയാൾ വെറുതെ വിടൂ ഇല്ലല്ലോ. സത്യത്തിൽ മൗലൂദ് കിതാബിൽ 5-ാമത്തെ പേജ് താഴ്ത്തുന്ന മേലക്ക് 3-ാമത്തെ ലൈൻ وفي شهرها وفي يومها من العلماء التاريخ المرويا അള്ളാഹന്റെ ഹബീബ് ജനിച്ച ദിവസത്തിന്റെ കാര്യത്തില്, മാസത്തിന്റെ കാര്യത്തില്, വർഷത്തിന്റെ കാര്യത്തില് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയപ്പെടുന്നതിലൊരു അഭിപ്രായമാണ് റബീഉലവ്വൽ 12 അവിടെ റാജിഹാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അപ്പോ അവർക്കെന്നറിയാ ഇത് ഇന്ന ദിവസത്തിലാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരാ കാണിച്ചുകൊടുത്ത? ഷിയാക്കൾ ഇങ്ങനെ കാണിച്ചുകൊടുത്തതാണ് അവരിൽ നിന്ന് കടന്നു വന്ന. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ അന്ന് പൂർത്തീകരിച്ച ദീനെടുക്കുക. ഷിയായുസങ്ങൾ ഒന്നും വേണ്ട എങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കും, വിജയം പ്രാപിക്കാൻ സാധിക്കും. ഇത് വെറുതെ ഏതെങ്കിലും ഒന്ന് ആരോപിക്കലല്ല. ഈ സംസാരം കഴിയുന്നത് വരെ ഇൻഷാല്ലാ നിങ്ങൾക്കത് ശ്രവിച്ചു നോക്കാം. ഏത് പോയിന്റിൽ എവിടെയൊക്കെ ഷിയാക്കളോട് സംഗമിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കലുണ്ട് ദുഷ്ടകുലം. ആരാ പഠിപ്പിച്ചെന്നേ? ബഹ്റൈനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ അവിടെ. 60% ഷിയാക്കളും 40% സുന്നികളുള്ള നാടാൻ. നമ്മുടെ നാട്ടിലെ ആചാരങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാണ്? അവിടുത്തെ സുന്നികളാണോ ഷിയാക്കളാണോ? ഷിയാക്കളല്ലേ, ഷിയാക്കളല്ലേ. പ്രിയമുള്ളവരെ, ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആദ്യമായി വന്ന ജാറം എന്ന് പറയുന്നത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ ജാറമാണ്. ഉയർത്തിവച്ച ഖബറിന്റെ പടുത്തുണ്ടാക്കി ജാറമുണ്ടാക്കിയത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെതാണ്. കർബലയുടെ ചരിത്രം ആളുകൾക്കിടയിൽ വല്ലാതെ വ്യാപിപ്പിക്കാറുണ്ട്. ഈ കർബല ഉള്ളത് മാത്രമല്ല പറയാ, പലതും അതിൻ്റെ ഉള്ളിൽ കടത്തിക്കൂട്ടി അതിനുവേണ്ടി കൊഴുപ്പ് കൂട്ടുന്ന ഷിയാക്കളുടെ സംവിധാനം. ഞാനത് ഇതൊന്നും വെറുതെ പറയല്ല, കാരണം ആളുകൾക്കിടയിൽ കഥാപ്രസംഗത്തിന്റെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനവും കർബലയാണ്. കർബല ഒരുപാട് പിന്നെ കണ്ണീരുണങ്ങാത്ത കർബല,
അതുപോലെ തന്നെ മണലാറുണ്ണത്തിൽ ചോരപ്പെയ്തൽ, കത്തുന്ന കർബല, ഇങ്ങനൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ കഥാപ്രസംഗമുണ്ട്. ഇത് പൈസ ഉണ്ടാക്കാനും ഷിയായിസത്തെ പ്രചരിപ്പിക്കാനും വേണ്ടിയുള്ളതാണ്. കാരണം പൈസ ഉണ്ടാക്കാനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. ഈ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് നടക്കുക. ഈ പഴയ കാലത്ത് കുട്ടികൾ ഈ നോവലുകളൊക്കെ വായിക്കുമ്പോണ്ടാവും, ഒരു ആഴ്ചയിൽ 5 രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനം കാണാൻ തുടരും. പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, അടുത്ത ആഴ്ച വീണ്ടും 5 രൂപ കൊടുത്ത് വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ കഥാപ്രസംഗത്തിൽ ഒന്നാമത്തെ ദിവസം അവസാനിക്കലേ ഹസൻ റളിയല്ലാഹുവിന്റെ മരണം പറഞ്ഞിട്ടാണ്. ഹസൻ റളിയല്ലാഹുവിനെ അദ്ദേഹത്തിന്റെ ഭാര്യ ജഹദ വെള്ളത്തിലെ വിഷം കലക്കി കൊടുക്കുന്നു. അദ്ദേഹം നിസ്കരിക്കണ നേരത്ത് അത് കുടിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്നു. അങ്ങനെ സുജൂദിൽ വീഴുന്നു, നെഞ്ച് തിരുമ്പുന്നു, ഭാര്യ ഓടി വരുന്നു. ഈ കഥകളൊക്കെ പറഞ്ഞതിന്റെ കൂടെ ആറ്റലായാണവൻ ആഹരാരും വാറ്റും സഹോദരർ ഇതിങ്ങനെ കൊടുത്തതിന്റെ ഇടയിൽ ഒരു ഹമ്മിങ് കൊടുത്ത ആൾക്കാർ നല്ല ഫീലിൽ ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ പറഞ്ഞ ആളുകളെ മരണം ഇങ്ങനെ പറഞ്ഞ് കണ്ണീരി കൊടുന്നിട്ട് പിന്നെന്താ പറയുവെച്ചാല്, തന്റെ അനുജന്റെ ജ്യേഷ്ഠന്റെ കൊലപാതകി ആരാണെന്ന് ഹുസൈൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കുമ്പോ തന്റെ പിതാവ് ഖൈബറിന്റെ മണ്ണിൽ ഉപയോഗിച്ച് ദുൽഫുക്കാർ വാരിയെടുത്ത് ഇരുട്ടിന്റെ മറവിൽ തന്റെ ജ്യേഷ്ഠന്റെ ഘാതകനോട് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം നടന്നിടക്കുമ്പോ ഇരുട്ടിന്റെ മറവിൽ നിന്നും അദൃശ്യമായ ഒരു കൈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ നേരെ നീണ്ടുവന്നു. ഏതാണ് ആ കൈയെന്നും എന്താണ് നടന്നതെന്നും ഇൻഷാല്ലാ നാളെ ഒരു കവറ് തരുന്നുണ്ട്. അതിൽ പൈസ കൊടുത്തിട്ട് നാളെ എല്ലാവരും ഇവിടെ എത്തിക്കേണ്ടതാണ്. ഇതാണ് സാധാരണ കഥാപ്രസംഗത്തിന്റെ ഒന്നാം ദിനം എന്ന് പറയുന്നത്. ഈ കർബല ആളുകളുടെ മണ്ണിൽ ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടും അതിനിടയിൽ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ മോശക്കാരായി പറയുന്ന രീതിയിലൂടെ പ്രചരിപ്പിക്കുന്നു. കാരണം ഒരു മുസ്ലിമിന് ഏറെ നോവുണ്ടാക്കുന്ന ഒന്നാണ് കർബല. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കർബും എന്ന് പറഞ്ഞത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വാണ്. ഇതേതാണ് മണ്ണെന്ന് ചോദിക്കുമ്പോ തുമ്രത്തുറുബത്തും ഹംറാ, ചുവന്ന മണ്ണാണെന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു കർബും വൽബലാഹ, ഇത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പരീക്ഷണമാണ്, യാഥാർത്ഥ്യമാണ് ഉള്ളതാണ് എന്നാൽ അതിനിടയിൽ സ്വഹാബത്തിന്റെ പേര് പോലും വലിച്ചഴച്ചുകൊണ്ട് അവരൊക്കെ ഈ കൊലപാതകത്തിലെ ഭാഗവാക്കാണെന്ന് പറയുന്ന രീതികളിലൂടെ, താബിഈങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതികളിലൂടെ, ഷിയാക്കളെ മെനഞ്ഞ തന്ത്രങ്ങളിലൂടെ അകപ്പെട്ടു പോയപ്പോ പ്രിയമുള്ളവരെ ഏതൊക്കെ പുത്തനാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കടന്നുവന്നോ അതിന്റെ ഭാഗമാണ് കുത്തറാത്തീവായി കടന്നു വരുന്നതെങ്കിലോ ആണിയിട്ട് നിങ്ങളോട് പറയാ, ഒരു ഉസ്താദ് പോലും ആയുധമെടുത്ത് സ്വന്തം ശരീരങ്ങളിലൂടെ പ്രഹരിക്കുന്ന രീതികളിലോട് കണ്ടിട്ടുണ്ടോ? അതൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്, കുറച്ചൊക്കെ മനക്കരുത്തുള്ള ആളുകളാണ്. കാന്തപുരം മുതൽ താഴേക്ക് വരുന്ന ഏതെങ്കിലും ഒരു സഖാഫിയാവട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിയാറാവട്ടെ, ഇതൊരു പുണ്യകർമ്മമാണെന്ന രീതിയിലൂടെ ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന കുത്തറാത്തീബിനെ കാണാൻ സാധ്യമില്ല. അതുപോലെ അല്ലാഹു പടച്ച 300 ചില്ലാനം വരുന്ന ദിവസങ്ങളിലെ ദുഷ്ടഗുണത്തിന്റെ ദിവസമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നവരാരാ, മുഹറത്തിന്റെ ആദ്യ ദിനങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നവര്, ഇബ്നു ഹദറുൽ ഹൈതമി അവിടുന്ന് ഫതാവുൽ ഹദീഫിയയിൽ പറയാണ്, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, അത് യഹൂദികളുടെ ചെറിയാണ്, ലാ മിൻ ഹുദൽ മുസ്ലിമീന മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരീഹിം, തങ്ങളുടെ സട്ടാവായ റബ്ബിലൂടെ ബലമേൽപ്പിക്കുന്ന വിശ്വാസികളുടെ ചെറിയല്ല. മുഹറം കടന്നാൽ ഷിയാക്കൾക്ക് നെക്സാണ് ജൂതന്മാര് പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകള് വിവാഹം തീരുമാനിക്കണോ മുസ്ലിയാരുടെ അടുക്കലേക്ക് ഓടുകയാണ്, ഉസ്താദ് പറയും വന്ന് പറ്റൂല എന്ന് നെക്സാണ്.
ഗൾഫിലേക്ക് പോകണോ? അന്നും കൊണ്ടുപോയി കൊടുക്കാണെന്ന് പറ്റൂല അന്ന് നക്സാറ. പ്രിയമുള്ളവര്, ഇങ്ങനെ ഷിയാക്കള് പടച്ചുണ്ടാക്കിയ ആധാരങ്ങൾക്ക് പിന്നിലൂടെ പോകുന്നവരോ സ്വീകരിക്കാൻ നമുക്കുള്ള ആദർശം എവിടെയാണെന്നറിയുമോ? ദുൽഹജ്ജ് 9 അസന നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകന് ഒട്ടക പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ആയത്തുണ്ട്, അൽയൗമാക്മൽ തുലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അൽയൗമ, ഇന്നേ ദിവസം, ഇദാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇദാ അല്ലാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ട് തന്നിരിക്കുകയാണ്. വഅതമംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരികയും ചെയ്തു. ഇസ്ലാമിനെ മതമായി കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്താ. ദുൽഹജ്ജ് 9 ആയത്തിറങ്ങി, ദുൽഹജ്ജും കടന്ന് മുഹറമും കടന്ന് സഫറിന്റെ അവസാനത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് വഫാത്തിന്റെ റബീഉലവ്വലിന്റെ ആദ്യത്തിലൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലോ, വിട പറയുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിലൂടെ അള്ള പറയാണ്, ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന ആ ദീനിലേക്ക് നമ്മുടെ വക ഒന്നിനെയും എടുത്തു വെക്കാനില്ല, അള്ളാന്റെ ദീനിൽ നിന്ന് ഒന്നിനെയും എടുത്തു കളയുവാനുമില്ല. ഇതിവിടെയുള്ള സലഫികളുടെ പ്രഖ്യാപനം മാത്രമല്ല, അവിടുന്ന് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറഞ്ഞത്, അൽഇഹ്തിസാം എന്ന് പറയുന്ന കിതാബിന്റെ 49-ാമത്തെ പേജിലാണ്, മന്നിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ദീനിലൂടെ പുതിയൊരു ആധാരത്തെ കൊണ്ടുവന്നാൽ അതിനെ അവൻ നല്ലതല്ല എന്ന് കാണുക കൂടെ ചെയ്താൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയാ നല്ലതല്ലേ, എന്തിനാ മജ്‌ലിസുന്നൂറ് കൊണ്ടുവന്നത്, എന്തിനാ മഹ്‌ലറത്തുൽ ബദരിയ്യ കൊണ്ടുവന്നത്, എന്തിനാണ് കുത്തറാതീബ് കൊണ്ടുവന്നത്, എന്തിനാണ് ജീലാനി ജനങ്ങളെ കൊണ്ടുവന്നത്? അതിനുള്ള മറുപടി പറയുന്നത് നല്ല നല്ല പുത്തൻ ആചാരങ്ങളാ ലോകത്ത് കടന്നു വന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്ക് ലോകത്തിനോട് പറയാറുള്ളത്, മന്നിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഈ ദീനിലൂടെ പുതിയൊരു ആധാരത്തെ കൊണ്ടുവന്നാൽ അതിനെ അവൻ നല്ലതല്ല എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫിൽ റിസാല, അല്ലാഹുവിന്റെ മുത്തറസൂൽ അവിടുത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയോടുള്ള സ്നേഹമല്ല, മുഹമ്മദ് നബിയോടുള്ള മഹബ്ബത്തല്ല, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമല്ല. മറിച്ച് പറയുന്ന വാദമെന്താ? അല്ലാഹുവിന്റെ ഹബീബ് വഞ്ചകനാണെന്നവൻ വാദിച്ചിരിക്കുകയാണ്. കാരണം അള്ളാഹു പറയുന്നുണ്ട്, അൽയൗമ അക്മൽ തുലക്കും ദീനക്കും, ഇന്നേ ദിവസം ഇതാ നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അല്ലാഹു പറയ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അപ്പൊ നമ്മൾ പറയും ഇത് നല്ല പുത്തൻ ആചാരമാണ്. അപ്പൊ ഈ നല്ല കാര്യം നമ്മളോട് പറയാതെ അള്ളാഹുവിന്റെ ഹബീബ് വഞ്ചിച്ചു എന്ന് വാദിക്കുന്നവനാണ്. അപ്പൊ നബി ഇഷ്ടപ്പെടുന്നവരോ അള്ളാഹുവിന്റെ റസൂല് കോപിക്കുന്നവരോ ആരാ പ്രിയമുള്ളവരെ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നമ്മൾ പറയും ഇതൊക്കെ നല്ല പുത്തൻ ആചാരം. ഈ കൃഷ്ണാപുരത്തുള്ള ചൊക്കപ്പെട്ടൂലുള്ള ഒരു സാധാരണക്കാർ, ഇന്നത്തെ ആൾക്കാരൊക്കെ നാളെ മക്ഷറയിൽ വന്ന് നിൽക്കണ ഒരു രംഗങ്ങളൊന്ന് ആലോചിച്ചോക്കെ. അവരുടെ കയ്യിൽ കുത്തറാത്തീബ് ഉണ്ടാവും, കുത്തുബിയത്തുണ്ട്, മങ്കുസുണ്ട്, ഷറഫുല്ലനാമുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, മഹ്ലറത്തുൽ ബദരിയുണ്ട്, ജീലാനിദനുണ്ട് അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പാടിയ കുറെ ഈടുകൾ, ഇതൊക്കെ സൽക്കർമ്മ നിങ്ങൾ വിചാരിക്കാം. ഈ സൽക്കർമ്മത്തിന്റെ ഏടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങേ സൈഡിൽ അബൂബക്കർ അലി അള്ളാഹുൻ, ഉമർ അലി അള്ളാഹുൻ, ഉസ്മാൻ അള്ളാഹ് അലി അള്ളാഹു, അവരെത്തിയതൊന്നും കാണാനുമില്ല.
എന്നിട്ട് ഇവരെത്തെ കാണുമ്പോൾ റസൂലുള്ളാഹിനോട് അവർ വന്ന് ചോദിക്കുകയാണ്, എന്താ റസൂൽ ഈ മഹത്തായ പുണ്യകർമ്മങ്ങൾ ഞങ്ങളെത്തുന്നതില്ലല്ലോ, നിങ്ങൾ എന്ത് ഞങ്ങൾക്കത് പറഞ്ഞേ തരാതെന്ന്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അബൂബക്കറെ ഉമറെ മനസ്സിലാവാത്ത നല്ല നല്ല പുത്തൻ ആചാരങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു ഗതികേട് അല്ലാഹുവിന്റെ ദീനിനുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് ആർക്കും മനസ്സിലാവാത്ത. അതുകൊണ്ടാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ വരെ വഞ്ചകൻ എന്ന് വാദിക്കുന്നതിന് തുല്യാണ്. അടുത്ത വാക്കെന്താ? ഫമാലം യകുൽ യൗമ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ദീനല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ചാടിക്കളിക്കുന്ന ഷാദരീ റാത്തീബ് എന്ന് പറയുന്ന ആധാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലിന്റെ കാലഘട്ടങ്ങളിലോ റബീഉൽ അവ്വല് 12-ന് പ്രത്യേകമായ ഒരു ആഘോഷമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ റബീഉല്ലാഹിറുകളിൽ ജീലാനി ദിനമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലോ ഉയർത്തി വെച്ച കബറിന്റെ ധാര നിലവിളക്ക് കൊടുക്കുന്നതില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ഉറൂസുകളില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീന. അന്നുള്ളതൊക്കെ ഇന്ന് ദീനാണ്. അന്നില്ലാത്തതൊന്നും ഇന്നും നിങ്ങൾക്ക് ദീനല്ല. ഇന്നും നിങ്ങൾക്ക് ദീനല്ല. അപ്പോ ഞാനിപ്പോ എന്റെ ഇടയിൽ പറഞ്ഞു, അന്ന് ജീലാനിതനല്ലെങ്കില് ഇന്നും ജീല. അപ്പൊ അങ്ങനെ അങ്ങനൊക്കെ പറയാൻ പറ്റാ? റസൂലുള്ളാന്റെ കാലം കഴിഞ്ഞിട്ടല്ലേ ജീലാനിയൊക്കെ വന്നത്? അങ്ങനെ റസൂലുള്ള ജീലാനിതൻ ആഘോഷിക്കോ? റസൂലുള്ള അങ്ങനെ കുത്തുബിയത്ത് പറയാൻ അതിന് ശേഷം വന്ന ആളല്ലേ? അങ്ങനെ പറയാ. നിങ്ങൾക്കറിയോ, റസൂല് മീറാജ് പോയിട്ട് കോണി വൈദ്യ താഴേക്ക് പോരുമ്പോ ഷോൾഡർ കാണിച്ചു കൊടുത്തത് മൊയ്തീ ശിഹാന്ന് വരെ മാലയിൽ എഴുതി വെക്കുന്നുണ്ട്. അതെന്താ റസൂലുള്ളക്ക് മനസ്സിലായില്ലേ? ഇല്ലേ. أنا كنت مع نوح بأعلى سفينتي بهارا وطوفانا لها كف قدرتي നൂഹിന്റെ കൂടെ കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഞാനും ഉണ്ടായിരുന്നു. ആരാ നൂഹ് നബീനെ പറ്റിയിട്ട് മങ്കുസ് മൗലിദ് പറഞ്ഞു, വസ്താഅസ ബിഹി നൂഹ് ഫനജാ മിന റദ. നൂഹ് നബി മുഹമ്മദ് നബീനെ കൊണ്ട് ഇസ്തിയാസ ചെയ്തപ്പോഴാണ് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലാഹ് 23:26-27 ആയത്ത് പറഞ്ഞു, രക്ഷപ്പെട്ട പറയേണ്ട ഒരു വാക്കുണ്ട്, ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്കാണ് സർവസ്തുതി. ഏതാ നമ്മൾ വിശ്വസിക്ക? ഇബ്രാഹിം നബിയുടെ വിഷയത്തെ പറഞ്ഞു, കുന്തു മാ ഇബ്രാഹിമ മുൽക്കം ബിനാരിഹി ഫമാ ബാരദ നിഹിറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയുടെ കൂടെ മുതുകത്ത് ഇബ്രാഹിം നബിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു തീയിലെറിയപ്പെടുമ്പോൾ. മൊയ്തീശേനെ പറ്റി എഴുതിയതാണ്. മങ്കൂസ് മൗലിദ് പറഞ്ഞു, വക്കാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽക്കിയ ഫിന്നാർ. ഞാൻ ഇബ്രാഹിം നബിയുടെ മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ല പറഞ്ഞു, രണ്ടുമല്ല, കുല്ലയാ നാറുക്കൂനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം. അല്ല പറഞ്ഞു, ഞാനാ പറഞ്ഞത് ഏത്തിയ ഇബ്രാഹിം നബിയുടെ മേലെ തടുപ്പും രക്ഷയുമാകണേൻ. അങ്ങനെ തുടങ്ങി എല്ലാ നബിമാരുടെ കൂടെയും ശൈഖിനെ പറയുന്നുണ്ട്. أنا كنت مع داوود أنا كنت مع سليمان أنا كنت مع إدريس എന്ന് പറഞ്ഞ മാലയിലൂടെ ഇങ്ങനെ പാടുമ്പോ ബഹുദയിലൂടെ പാടുമ്പോ പ്രിയമുള്ളവരെ ഇതൊന്നും മുഹമ്മദ് നബി അറിഞ്ഞില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനൊന്നും മനസ്സിലായില്ല. അങ്ങനെ മുഹമ്മദ് നബി എന്തേ നമുക്ക് ജീലാനിനെ പറ്റി പറഞ്ഞു തരാതിരുന്നേ? എന്നിട്ട് ഇതിലൊക്കെ രസന്തെന്നറിയോ, അവസാനം മുഹിയുദ്ദീൻ മാലയിൽ ഒരു വാക്ക് പറഞ്ഞു, അല്ലാതെ കൊല്ലും നാളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പിടിപ്പഞ്ഞാനെന്നോ. അല്ലാഹുവിനെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിലോ
അവരുടെ കൈക്ക് ഞാൻ പിടിക്കുമായിരുന്നു, അന്ന് അവരുടെ കൈക്ക് ഞാൻ പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഹല്ലാദിനെ, ഹല്ലാദ് മുഹമ്മദ് നബിക്ക് ശേഷം വന്നാള്, ഇബ്രാഹിമിന്റെ കൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ട്, മൂസാ നബിയുടെ കൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ട്, നൂഹ് നബിയുടെ കൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ട്, റസൂലുള്ളാഹി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നിടത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ട്. പക്ഷെ മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഹല്ലാദിനെ കൊല്ലുന്ന നാളില് അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല. ഹല്ലാദ് പറഞ്ഞാല് മുടിക്കച്ചവടത്തെക്കാളും വലിയ കച്ചവടം ചെയ്ത വിദ്വാന, അങ്ങനത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു പട്ടികയാണത്. അപ്പൊ അതില് അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിക്കൊന്നും പരിചയമില്ല, അന്നില്ലാത്തതൊന്നും ഇന്നും ദീനായി വരാൻ പാടില്ല. പ്രിയമുള്ളവരെ, അന്ന് പൂർത്തീകരിച്ച ദീനിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അതിന്റെ ഏത് ആചാരങ്ങളെ മുന്നിൽ വെക്കാം, ഇസ്ലാമിൽ വന്ന ഏത് അനുഷ്ഠാനങ്ങളെ മുന്നിൽ വെക്കാം, അതിന്റെ ഏത് ആദർശങ്ങളെ മുന്നിൽ വെച്ചോ, അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനമില്ല എന്ന ആദർശത്തിലല്ലാതെ അവനോട് മാത്രമുള്ള പ്രാർത്ഥന, അല്ലാഹുവിനോട് മാത്രമുള്ള ഇസ്തിആസ, ഇതല്ലാതെ വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ആദർശങ്ങളിലോ കാണാൻ സാധ്യമില്ല. ഏത് ആചാരങ്ങളെടുത്തോ, ഏത് അനുഷ്ഠാനങ്ങളെടുത്തോ, നമസ്കാരം തൗഹീദാണ്, ഉത്തര നിസ്കാരം തൗഹീദിന്റെ പ്രഘോഷണങ്ങളാണ്, വിശുദ്ധ ഖുർആനിന്റെ പ്രാർത്ഥനകൾ തൗഹീദാണ്. എന്തിനേറെ ഖുർആനിന്റെ ആദർശങ്ങളെ പഠിക്കുമ്പോ അടിസ്ഥാനപരമായി അല്ലാഹ് പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈനു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അല്ലാഹ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അല്ലാഹ ആരാധന അല്ലാഹുവിനോട് മാത്രമാണ്, സഹായതേട്ടം അല്ലാഹുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന ആ ആദർശത്തിലൂടെ കടന്നു വരുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണക്കാരായ ആളുകൾ പറയാറുള്ളത്, അല്ലാഹുവില്ലാത്ത മഹാരഥന്മാരായ ഔലിയാക്കളോട് സഹായിക്കണേ, രക്ഷിക്കണേ. ഉള്ളാളത്താളോട് ഉള്ളാള സയ്യിദ് മദനിയോട് ഞങ്ങളെ കാക്കണേ എന്ന് പറയാറ് ആളുകൾ പറയും. നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യരല്ലോ, സാധാരണക്കാരായ ആളുകളിലേക്ക് റബ്ബിനെ അടുപ്പിക്കാ, അല്ലാഹുവിലേക്ക് അടുക്കാൻ അതിന്റെ ഇടയിൽ മീഡിയേറ്റർമാരായി ഔലിയാക്കളെ വേണമെന്ന് പറയുന്നവരോട് മൂന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അത് സലഫികൾ പറയുന്ന ആയത്തല്ലേ എന്ന് ചിന്തിക്കണ്ട, പ്രിയമുള്ളവരെ എഴുതി വെച്ച് പഠിക്കാ, അവിടുന്ന് സമസ്തയുടെ പരിഭാഷകളിലൂടെ അർത്ഥം നോക്കാം, ഇഷ്ടമുള്ള ഉസ്താദമാരോട് നിങ്ങൾക്ക് ചോദിക്കാ. അല്ലാഹു പറയുന്നു സൂറത്തു ബഖറ 186-ാമത്തെ ആയത്താണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, റസൂലെ എന്നെ കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ നബിയേ, അല്ലാഹു വളരെ അടുത്തുള്ളവനാ, അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ, അല്ലാഹു ദൂരെയാണെന്നല്ല, നിങ്ങളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അടുക്കാൻ കഴിയൂല എന്നല്ല, അല്ലാഹു വളരെ അടുത്തുള്ളവനാണ്, സമീപസ്ഥനാണ്. ചോദിച്ചോ, അല്ലാഹു ഉത്തരം നൽകുന്നവനാ. സൂറത്ത് ആഫിറിന്റെ 60-ാമത്തെ ആയത്ത്, സൂറത്ത് മുഅ്മിൻ എന്നും ആ അധ്യായത്തിന് പേരുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഊനീ അസ്തജിബ് ലക്കും, വഖാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനീ നിങ്ങൾ എന്നോട് ചോദിക്ക, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പ്രിയമുള്ളവർ, ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹാന്റെ മുത്ത റസൂല് പറഞ്ഞു, പ്രാർത്ഥന ആരാധനയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുന്നു ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ, അദ്ദുആഉഹുൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പ്രവാചകൻ പറഞ്ഞിട്ട്, സുമ്മ ഖറാ, അല്ലാഹാന്റെ ഹബീബ് ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്, സൂറത്തു ആഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു.
നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇനി പ്രിയമുള്ളവരെ, 50-ാം അധ്യായം സൂറത്തു ഖാഫിന്റെ 16-ാമത്തെ ആയത്താണ്. വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ നാഡി ഞരമ്പുകളെക്കാളും അല്ലാഹു അടുത്തുള്ളവനാ, നാഡി ഞരമ്പുകളെക്കാളും അല്ലാഹു അടുത്തുള്ളവനാണ്. ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ മീഡിയേറ്റർമാരുടെ ആവശ്യമുണ്ടോ? ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഇനി ഔലിയാക്കളുടെ ആവശ്യമുണ്ടോ? അത്രയും ഖുർആൻ പറഞ്ഞു, നേർക്ക് നേരെ അല്ലാഹുവിനോട് പറഞ്ഞു. പിന്നെ നമ്മളൊക്കെ പറയാറുള്ളത് കൊടുത്ത കഴിവിൽ നിന്നാ. പ്രിയമുള്ളവരെ, അവിടെയും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? നേർക്ക് നേരെ അല്ലാഹുവിനോട് പറയാൻ തന്നെയാണ്. കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചവർ മക്കാ മുശ്രിക്കീങ്ങളായ ആളുകളാണ്, മക്കയിലെ മുശ്രിക്കീങ്ങളാണ്. നമ്മൾ വിചാരിക്കുക അവർ അല്ലല്ലാന്ന് പറഞ്ഞോരാണ്. അല്ല, മുഹമ്മദ് നബിന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുല്ലാ. അള്ളാന്റെ അടിമാന മുഹമ്മദ് നബി വന്നിട്ടാണോ വാപ്പാക്ക് പേരിട്ടെ? അല്ലല്ലോ, വെല്ലിപ്പെട്ടെടുത്ത പേരല്ലേ. അല്ലേ, റസൂലുള്ള ജനിച്ചപ്പോ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അവിടെ പോയി ഒരു കവിത പാടി, അൽബിദായത്തു വന്നിഹായ 2-ാം വോളിയം 343-ാമത്തെ പേജ്. ഇബ്നു കസീർ ഉദ്ധരിക്കാൻ, അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സമസ്തക്കാർക്ക് ഷറഫുലന മൗലിദില വരിയുണ്ട്. എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലമ തയ്യിബൽ റിദാനി, ഇത്രയും നല്ല സന്താനത്തെ എനിക്ക് തന്ന അല്ലാ, നിനക്കാണ് സർവസ്തുതിയുമെന്ന്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന്. എവിടെന്ന് അബ്ദുൽ മുത്തലിബിന് വിശ്വാസം കിട്ടിയ? ഹിറാഗുഹുറത്തിന്റെ മുഖുരത്തിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ചു പറച്ച് അള്ളാന്റെ ഹബീബ് വീട്ടിലേക്ക് വരുമ്പോ ലാ യുഹ്സീകല്ലാഹു അബദ, ഖദീജ ബീവി പറഞ്ഞ വാക്കാൻ, അള്ളാ താങ്കളെ ദുഃഖിപ്പിക്കില്ല. എവിടുന്ന കിട്ടിയേ? ഹുദൈബിയ സന്ധിയിൽ കരാറുപ്പോക്കുമ്പോ ശത്രുഭാഗത്തുനിന്ന് സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതി തുടങ്ങാം. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവേ നിന്റെ നാമത്തിൽ. പിന്നെ അവർക്ക് എന്താ പ്രശ്നം? അള്ളാട് മാത്രം എന്ന് പറയാൻ അവർക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ മീഡിയേറ്റർമാര് വേണം. 39-ാം അധ്യായം 3-ാമത്തെ ആയത്താൻ അല്ലാഹുവിലേക്ക് കൂടുതലായി അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. സൂറത്ത് യൂനസിന്റെ 18-ാമത്തെ ആയത്തില് ഇവർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ റെക്കമെന്റ് പറയുന്നവരാ. നമ്മളൊരാളെ മുരീദായാല് അവർ റെക്കമെൻഡ് പറയൂലേ, ഈ പണി തന്നെയാണ് അവിടെയും പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യങ്ങളോട് പറയട്ടോ, ആയത്തിൽ കുറിച്ച് അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, അതിൽ പറയുന്നില്ലേ, അല്ലാന്റെ അനുവാദമില്ലാതെ റബ്ബിന്റെ അടുക്കൽ ശുപാർശ പറയുന്നവനാരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവരുടെ പുറകിലുള്ളതും എല്ലാം അല്ലാഹു അറിയുന്നവനാ. എന്ത് ആയത്തിന്റെ ആശയം? നിങ്ങൾ ആലോചിച്ചോക്കെ. എന്റെ അടുക്ക ഒരു സുഹൃത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ പരിചയമുള്ള ആളല്ലേ അയാള്, അയാളോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു 3 മാസത്തേക്ക് ഒരു 50,000 രൂപ കടം വാങ്ങിത്തരുമെന്ന് ചോദിച്ചാൽ ഞാൻ ആ വ്യക്തിയോട് പോയിട്ട് പറയണത് എന്റെ സുഹൃത്താണ്, ഞാൻ അറിയുന്ന ആളാണ്, അദ്ദേഹത്തിനൊരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരു 50,000 രൂപയാൾക്ക് കൊടുക്കുമെന്ന് ഞാൻ ചോദിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പണം ചോദിക്കുന്ന സമ്പന്നനായ മനുഷ്യന് എന്റെ കൂടെ വന്ന വ്യക്തി എന്ത് ചെയ്യില്ല? അറിയില്ല. അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് ഞാൻ ഇയാൾ എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തി കൊടുക്കണം. ഇയാൾക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ്? അയാൾ അറിയാത്ത മനുഷ്യനായത് കൊണ്ടാണ് റെക്കമെൻഡ് വേണ്ടി വരുന്നത്. പക്ഷെ അള്ളാഹിന്റെ പ്രത്യേകത അല്ല പറയാണ്, അവരുടെ മുമ്പിലുള്ളതും പുറകിലുള്ളതും എല്ലാം അള്ളാഹുക്കറിയാം. ആ അള്ളാഹിന്റെ അടുക്കൽ റെക്കമെൻഡ് പറയാൻ ഇനി ഒരാളുടെ ആവശ്യമില്ല. ഇനി ഒരാളുടെ ആവശ്യമില്ല. ഇത് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതാണ്. പിന്നെ അവര് പറഞ്ഞതാണ് കൊടുത്ത കഴിവെന്ന്.
അവർ ഹജ്ജ് ചെയ്തിരുന്നു, ഹജ്ജിൽ അവർ ചൊല്ലിയിരുന്നു തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ശരീകൻ ഹുവ ലക, തംലികുഹു വമാ മലക. അല്ലാഹുവേ നിന്റെ വിളിക്കതാ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇത് പറയുമ്പോ റസൂലുള്ള പറയും അവിടെ നിർത്തിക്കോ. പക്ഷേ അവരവിടെ നിർത്താൻ സന്നദ്ധരല്ല. അവര് പറയുന്നുണ്ട് ഇല്ല ശരീക്കൻ ഒരു പങ്കുകാരനൊഴിക, തംലിക്കുഹുവമാമലക, അവനെന്ത് ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അത് നീ ഉടമപ്പെടുത്തി കൊടുത്തതാണ് റബ്ബേ. അവർ സ്വന്തമായിട്ടൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല, നീ ഉടമപ്പെടുത്തി കൊടുത്തതല്ലാതെ. ആ കൊടുത്ത കഴിവെന്ന് നമ്മുടെ ആൾക്കാരും പറയുന്ന അറിയോ, ഔലിയാക്കളിൽ വരുന്ന കറാമത്ത് എന്താണ്? അവർക്ക് കൊടുത്ത കഴിവാണെന്നാണ്. അവിടെ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഔലിയാക്കളില്ലാന്നോ അവർക്ക് കറാമത്തില്ലാതോ ഒന്നും മുജാഹിദീർ പറഞ്ഞില്ല, സലഫികൾ പറഞ്ഞില്ല. ഔലിയാക്കളുണ്ട്, അവർക്ക് കറാമത്തുണ്ട്, ആ കറാമത്ത് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അത് കൊടുത്ത കഴിവല്ല എന്ന് മാത്രല്ല, അങ്ങനെ ഒരു വലിയ ഒരു കറാമത്ത് പ്രകടമായാൽ ഔലിയാക്കളോട് ചോദിക്കാനല്ലല്ലോ, ആ കറാമത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹനോട് ചോദിക്കണമെന്ന് അള്ളാഹന്റെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 19-ാം സൂറത്തു മറിയം തുടങ്ങണ തന്നെ എങ്ങനെയാ എങ്ങനെയാ? കഫായ ഐനിസാബ് ذكر رحمه ربك عبده زكريا اذ نادى ربه نداء خفيا زكريا عليه السلام വളരെ രഹസ്യമായി തന്റെ രക്ഷിതാവിനെ ഇവിടെ വിളിക്കുന്ന സന്ദർഭമാണ്, പ്രാർത്ഥിക്കുന്ന രംഗമാണ്. വഹനൽ അൽമു മിന്നി വസ്തല റസ് ഷൈബ, എന്റെ മുടിയൊക്കെ നരച്ചു പോയല്ല, എല്ലാം ദുർബലമായി പോയി റബ്ബേ. ഞാനൊരു വന്ദികനാണ്, ഭാര്യയോ വന്ദികയാണ്, ഇനിയൊരു മക്കളുണ്ടാവില്ലല്ലോ അല്ലാ. എന്നിട്ട് പോലും ആ പ്രവാ വാക്കെന്താണെന്നറിയുമോ? എന്റെ റബ്ബേ നിന്നോട് ദുആ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാനൊരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല അല്ലാ. ആ സക്കനിയ നബി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു ആകാശത്തു നിന്ന് പഴമടക്കി കൊടുക്കുന്ന കറാമത്ത് കാണുകയാ. 3-ാം സൂറത്തു ആലി ഇംറാൻ 37, 38, 39 ആയത്തുകളിലൂടെ കാണാം. ആ പഴമിറങ്ങുന്നത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്ന, മറിയമേ ഇത് എവിടെ നിന്നാണ്? ഇതെന്റെ റബ്ബെനിക്ക് തന്നതാണെന്ന് പറയുമ്പോ അവിടെ വെച്ചപ്പോ അതേ സന്ദർഭത്തിൽ സക്കരിയ നബി റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി ഹബിലി മില്ലതും എനിക്കൊരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ് സക്കരിയ നബി. കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് തേടുകയാ, ആ റബ്ബിനോട് തേടുകയാ. പ്രിയമുള്ളവരെ, ഒരു വലിയ റബ്ബിലേക്ക് അടുക്കുമ്പോ ആ വലിയ അല്ലാഹു നൽകുന്ന സഹായമാണ് കറാമത്ത് എന്ന് പറയുന്നത്. ആ സന്ദർഭങ്ങളില് ആ ഔലിയാക്കൾക്ക് കൊടുത്തതുപോലെ ഞാനും അല്ലാഹുവിന്റെ മിത്രമായി തീരണമെന്ന ചിന്തയാണ് നമ്മളിലൂടെ വേണ്ടത്. മാത്രമല്ല കറാമത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് ദുആ ചെയ്യാനാ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ ഇങ്ങനെ ഖുർആൻ പറഞ്ഞു 100% പ്രാർത്ഥന അല്ലാഹുവിനോടാ. ഇനി നിങ്ങളെ മറിച്ചു നോക്ക്, ഫാത്തിഹ മുതൽ നാസ് വരെ നീണ്ടുകിടക്കുന്ന ഖുർആനിന്റെ 114 160-ലധികം വരുന്ന പ്രാർത്ഥനകൾ വന്നപ്പോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ഹക്കജാഹ് ബറക്കത്ത് കൊണ്ടോ കൊടുത്ത കഴിവ് കൊണ്ടോ നമ്മളെ കണ്ടില്ല. മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോട്, ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബനാ ഹബ്ലനാ മിൻ
പേപ്പറുണ്ടോ പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവിനോട്. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തോ. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളെ ഭയപ്പെടുമ്പോ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോട്. അരപ്പേജ് കൊടുത്ത ഏത് മുസ്ലിയാരുടെ മുമ്പിലും നമുക്ക് ചോദിക്കാം, അല്ലാഹു അല്ലാത്തവരോട് ഒരു പ്രാർത്ഥന കാണിച്ചു തരാൻ പറ്റോ? ഖുർആനിലൂടെ ഇലാഹാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെയും സാധ്യമില്ല. എന്നാലും ഉസ്താദ്മാര് പറയും, നമ്മളൊക്കെ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന അവസ്ഥകള് ഇലാഹാണെന്ന് റബ്ബാണെന്ന് വിശ്വാസമില്ലെങ്കിലോ ചോദിച്ചാലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഉസ്താദ് പറയണേ, ഞാൻ ഈ മൈക്കിനോട് മൈക്കേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ മൈക്ക് ഇലാഹാണ് റബ്ബാണെന്ന് വിശ്വസിക്കാതിരുന്ന മതി. മുഖാമുഖത്തിലെ മറുപടിയാണ്. നിങ്ങൾ നോക്കിയേ, കുമൈനി കശ്ഫുൽ അസ്റാർ എന്ന് പറഞ്ഞ കിതാബിൽ ഷിയാക്കള് ഷിർക്കിന്റെ നിർവചനം കൊടുത്തപ്പോ അവർ പറഞ്ഞു, അന്നശിർക ഹുവ തലബു ഷൈഇൻ ഗൈറല്ലാ, അല്ലാഹു അല്ലാത്ത ഒരാളോട് തേടലാണ് ഷിർക്ക്. എങ്ങനെ? ബി ഇഖ്തിബാരി അന്നഹു റബ്ബുൻ, റബ്ബാണെന്ന വിശ്വാസത്തിൽ തേടിയാൽ മാത്രമേ എന്ത് വരുള്ളൂ, ശിർക്ക് വരുള്ളൂ. ഒമാദാലിക്ക ഫലൈസു ശിർക്ക, അതല്ലാത്തതൊന്നും എന്തല്ല, ശിർക്കല്ല. ഒരു കല്ലിനോടോ മരത്തിനോടോ ഒരാൾ തേടിയാൽ പോലും വൈകാനല്ലാവൻ ബാച്ചില്ല, അതൊരു അനാവശ്യ പണി മാത്രമേ ആവുള്ളൂ, ഒരിക്കലും എന്താവില്ല, ഷിർക്കാവൂല. അവർ കൊടുത്ത നിർവചനം നമ്മളും അതിന്റെ മേലെ കയറി പിടിച്ചിങ്ങനെ പോയി. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഈ ആചാരങ്ങൾ ഇസ്ലാമിന്റെ ഏത് ആചാരങ്ങൾ എടുത്തോ അല്ലാഹു ഇട് മാത്രല്ലേ തേട്ടങ്ങൾ കാണുള്ളൂ. അല്ലാഹുവിനോട് ഇപ്പൊ നമുക്ക് ദിനാഘോഷങ്ങൾ എടുത്തോക്കെ, നിങ്ങള് ഇസ്ലാമിലുള്ള ദിനാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ആ പെരുന്നാളിൽ നമ്മൾ ചൊല്ലണ തക്ബീർ എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന് പറയുന്നു. അല്ലാഹുവേ നീയല്ലാതെ യാതൊരു ആരാധനുമില്ല അല്ലാഹോ, നീയല്ലാതെ യാതൊരു ആരാധനുമില്ല അല്ലാഹ്. ചെറിയ പെരുന്നാളിൽ നമ്മളത് പറഞ്ഞു. വലിയ പെരുന്നാളിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം അനുസ്മരിക്കുമ്പോ അന്നും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബിയോടൊരു തേട്ടമില്ല, ബീവി ഹാദറിന്റെ ഹക്കദാഹ് ബർക്കത്ത് കൊണ്ടില്ല, ഇസ്മായിലിനോടൊരു ബർക്കത്ത് കൊണ്ടില്ല. മുഴുവൻ പ്രാർത്ഥന മുഴുവൻ പേരും ചൊല്ലുന്ന തക്ബീർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എന്നാലോ ഷിയാക്കൾ പറഞ്ഞ് നമ്മൾ കുറെ ദിനാചാരം കൊണ്ടുവന്നു, അതിലൊന്നാണ് ചെറിയ നബിദിനം. നബിദിനത്തിൽ ആരോടാ ചോദിക്കുക? ആരുടെ പേരിലാണ് ആഘോഷം അവരോട് ചോദിക്കാൻ? നബിദിനത്തിന് മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബിയോട്. നിങ്ങൾ ആലോചിച്ചൊക്ക്, ബുർദ എന്ന് പറയും, നബിയോട് സ്നേഹിക്കാനാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹനെ തേടലൊക്കെ ഇട്ട് ഉണ്ടാക്കിയതെന്ന് പറയും പറയണേ. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്ക്, ഇസ്ലാമിന്റെ ഏതാചാരം? അച്ചടക്കില്ലാത്തൊരു ഇബാദത്ത് കാണാൻ ഷിയാക്കില്ല. ചാടിക്കളിക്ക, ചാടിക്കുത്ത, ചാടി മറിയ, ഈ വക പരിപാടി ഒക്കെ വരത്തുണ്ടാവും. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കേ, ആ ഷിയാക്കള് അവര് അല്ലാഹു അല്ലാത്തവരോട് തേടാൻ ഈ വക പുത്തൻ ആചാരങ്ങൾ പലതെടുക്കും. അതേപോലെ തന്നെയാണ്, ഒരാള് ദഫ്ങ്ങനെ കമത്തിച്ച് കുടുകുടുകുടിച്ചിട്ട് കൊട്ടും, അപ്പൊ ഒരാൾ വായല് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലാൻ ഇങ്ങനെ വിളിക്കണ ഒരു ഇബാദത്ത് ഇസ്ലാമിൽ ഏതല്ലേ? ഇങ്ങനെ അല്ലാനെ വിളിക്കണേ? അപ്പൊ ഒരാൾ അതിനെങ്ങനെ പോലെ മൗലായ, പണ്ട് പാതിരാവാതിൽ കേട്ടിരുന്ന മൗലായ അതിന്റെ ട്യൂണൊക്കെ മാറ്റി ഇന്ന് മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചൊല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒരു ഉറുദു ഒക്കെ കൊടുത്താല് സംഭവമൊക്കെ. എന്നിട്ട് അതിന്റെ സലാം ബൈത്തിൽ ആരോടെ ചോദിക്കാം? അസ്സലാം അലൈക യാ മാഹി ദോനോ ബീ
صلواتي على نبي وسلامي وهو خير العالم بدر التمام السلام عليك يا ماهي ذنوب പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയേ, അങ്ങേക്ക് സലാം നബിയേ. പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയേ. ഇനി നേരെ ഖുർആനിക്കുക, മൂന്നാദ്യം സൂറത്തു ആലി ഇംറാൻ 135-ാമത്തെ ആയത്ത്, വമയ്യ അഫുറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ടടോ, അല്ലാഹുവല്ലാതെ ആരുണ്ടടോ നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു തരാ. അവിടെ മുഹമ്മദ് നബിയുടെ പേര് ഇത് മാത്രല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. നമ്മളൊക്കെ കേൾക്ക, ലക്ക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറൻ നബി, നബി അങ്ങയോട് ആവലാതിപ്പെടുന്നു. മൊയ്തീ ഷെയ്ഖിന്റെ ആൾക്കാരാന്ന് പറയുന്നവർ മൊയ്തീ ഷെയ്ഖിന്റെ ഫത്വ റബ്ബാനിയിലെ 136-ാമത്തെ പേജിൽ ഒരു ഇബാറത്ത് തുടങ്ങണ തന്നെ ലാ തഷ്കുവന്ന, അതേ പദാണ്, ഫിഹാലത്തിൽ ബലിയത്തി അഹദ മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ ഒരു പടപ്പുകളോടും നീ ആവലാതിപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൊയ്തീ ഷെയ്ഖ് പറയണേ. അപ്പൊ റസൂലിന്റെ പേരിലാണോ നബിദിനം മുഹമ്മദ് നബിയോട് ആവലാതിപ്പെടാ? ഇനി നബിദിന റബിയുൽ അവൽ 12 കഴിഞ്ഞ തൊട്ടടുത്ത മാസം റബിയുൽ ആഖിർ 11 എന്താ ജീലാനി ദിനം. അപ്പോഴോ ആരോടാ ചോദിക്ക, ജീലാനിയോട്. ജീലാനി നമ്മൾ വിചാരിക്കും നബിദന നബി ജനിച്ചതാണ്, അപ്പൊ ജീലാനി ദിനം ജീലാനി ജനിച്ചതായിരിക്കും. അല്ലട്ടോ, ജീലാനി മരിച്ചതാണ്. അതെന്താ ജീലാനി ജനിച്ച ദിവസം ആഘോഷിക്കാത്ത? ജീലാനി ജനിച്ചത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്കലാണ്ടുണ്ട്. 12 മാസത്തെ അവരുടെ സ്കെച്ച് കറക്റ്റ് ആണ്. ഈ മാസം നബിദിനം, അടുത്ത മാസം ജീലാനി ദിനം, പിന്നെ റിഫായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആണ്ട്, അങ്ങനെ പിന്നെ ബദരീങ്കലാണ്ട്, ഇങ്ങനെ പോവും 12 മാസത്തെ കണക്കുകൾ. അപ്പൊ അതുകൊണ്ടാണ് ജീലാനി ദിനം റബിയുൽ ആഖിറിൽ വന്നത്. ആ ജീലാനി ദിനത്തിൽ ആരോടാ തേട? 2023 ലേറ്റസ്റ്റ് ജീലാനി ദിനത്തിലെ അറിവിൻ നിലാവ് ഉൾപ്പെടെയുള്ള ആരോടാ? ആദരവായ റസൂലുള്ളിവേ, 14-ാം മകനായവരെ, ബദാദിൽ മറപ്പെട്ടൊളിവേ, ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ കാത്തിടണേ. മൊയ്തീ ഷെയ്ഖ് ഞങ്ങളെ കാത്തോളണേന്നാണ് മൊയ്തീ ഷെയ്ഖിനോട് കാവല് ചോദിക്കാണ്. ബാക്കി പറയണ്ട്, കുറയണ്ട്. അപ്പൊ ഷെയ്ഖിന്റെ പേരിലാണോ ഷെയ്ഖിനോട്? ഇനിയിപ്പോ ഈ മാസം ജനുവരി അല്ലേ, കേരളത്തിന്റെ എറണാകുളം കോട്ടയം ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് കാഞ്ഞിരമുറ്റം. കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് ഔലിയ, അദ്ദേഹത്തിന്റെ ആണ്ട് നേർച്ച നാടൊട്ടാകെ നടക്കുകയാണ്. അത് മകരമാസം 1-ാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം, അഥവാ ഈ ജനുവരി 14-ാം തീയതി വരാതിരിക്കുക. ഒരു മനുഷ്യന് 30-ലധികം ബ്രാഞ്ചസ് ഉണ്ട്. അവിടൊക്കെ ചക്കരച്ചോറ് വെച്ചിട്ട്, അതായത് ഈ കേരളത്തിലൊക്കെ മകരം 1-ന് മകരമാസത്തിൽ കൊയ്ത്തുണ്ട്. നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാൽ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ മകര കൊയ്ത്തുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഇതിനുണ്ടാക്കി ഇനിയിപ്പോ നാട് മൊത്തം എല്ലാ സക്കാഫിമാർക്കും ഈ ദിനം ആഘോഷിക്കാനും പാടി നടക്കാനും ആരോടാ? ആരുടെ പേരിലാണ് അവരോട് തേടാൻ? ഇസ്ലാമിലോ അള്ളാഹനോട്? നിങ്ങൾ നോക്കേ, ബാങ്കിൽ നിലക്കാതെ കേൾക്കുന്ന ഒരു നാമം ആരുടെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആ ബാങ്ക് കഴിഞ്ഞുള്ള പ്രാർത്ഥന ആരോട്? ഇസ്ലാമില് മുഹമ്മദ് നബിയോടല്ലല്ലോ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുഴങ്ങുന്ന ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മാ വസ്സലാഹാതിൽ ഖായിമാ. ഈ പരിപൂർണമായ വിളിയുടെ നാഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ സ്ഥാനം നീ നൽകണേ അല്ലാഹ്, ഉന്നതമായ സ്ഥാനം നീ നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലാണ് പ്രവാചകന്റെ ചരിത്രം പറഞ്ഞൊരു വാള് നടന്നാൽ ആ വാളിന്റെ അവസാനം വരുന്ന പ്രാർത്ഥന എന്താ? അല്ലയോ പുണ്യഹാര നബിയേ, അവിടെ ഒരുപാട് മധുഹ് പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്, ഇതിനെ വെറുതെയാക്കല്ല നബിയേ. ആരൊക്കെ അരയാഭരണങ്ങളെ മാലകളെ പാദശരങ്ങൾ ഊരിത്തന്നവരുണ്ടോ എല്ലാമെല്ലാം പരിഗണിക്കണേ നബിയേ. മുഹമ്മദ് നബിയോടാണ്. ഇതുപോലെ തന്നെയാണ് സ്വലാത്ത്. അതിപ്പോ സലഫികൾ എന്തിനാ സ്വലാത്ത്? നിങ്ങൾക്ക് സ്വലാത്ത് ഇല്ലല്ലോ എന്നാ? നമുക്ക് സ്വലാത്ത് ഉണ്ട്, ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലോ ഒരു സ്വലാത്ത്.
പത്ത് ചൊല്ലിയാ അല്ലാഹു പത്ത് ഗുണം ചെയ്യുമെന്ന, അല്ലാഹു പത്ത് ഗുണം ചെയ്യുമെന്ന മദീനത്തെ മസ്ജിദ് നബിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ ഹബീബ് കാൽപാദമൂന്നുമ്പോ മൂന്ന് വട്ടം ആമീൻ എന്ന് പറഞ്ഞു പോയത്. അതിൽ മൂന്നാമത്തെ പ്രാർത്ഥന ജിബ്രീലിന്റെ ദുആ, റഹിമ അൻഫറജുൽ ഒരു മനുഷ്യനെ മുഖം കുത്തി വീഴട്ടെ, നാശമടയട്ടെ. ആരാണെന്നറിയുമോ? ഒരാളുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാന്റെ പേര് പറയട്ട് പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാ, ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോന്ന് പറയുന്നവനാണ്, പിന്നെ എന്തിനെയാണ് എതിർത്തത് എന്നോ? സ്വലാത്ത് കച്ചവടത്തെയാണ്, പുതിയ സ്വലാത്തിനെയാണ്. സാധാരണ ഈ സൗത്ത് കർണാടക ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? കേരളത്തിലൊരു പുത്തൻ ആചാരം തുടങ്ങിക്കും, അവിടുന്ന് നേരെ ഇങ്ങോട്ട് ട്രെയിൻ കയറും. നിങ്ങള് കണ്ടൊക്കെ ഏത് സാധനം അവിടുന്ന് തുടങ്ങി അങ്ങോട്ട് വരികയാണ്. പക്ഷെ ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പോയൊരു സാധനം ഉണ്ട്, അതാണ് ഈ സ്വലാത്ത് ചവിട്ടിക്കയറ്റല്. 2010 ഇവിടെ സൗത്ത് കർണാടകയുടെ അല്ലൻ സാർ എന്ന് പറയുന്ന മാസികയിലൊരു ലേഖനം വന്നു, SSF നിന്ന് 5 കോടി സ്വലാത്ത്. എനിക്ക് കന്നഡ അറിയില്ലെങ്കിലും ഞാൻ പുത്തൂര് ഷെരീഫിനെ കൊണ്ട് വായിപ്പിച്ചിട്ട് അന്ന് ബൈഹാർട്ട് ചെയ്താൻ. അപ്പോ SSF നിന്ന് 5 കോടി സ്വലാത്ത്, SSF 5 കോടി സ്വലാത്ത് റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കാണ്. അപ്പൊ ഓരോ യൂണിറ്റ് 1 ലക്ഷം സ്വലാത്ത് വന്ന് സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുക, സെൻട്രൽ കമ്മിറ്റി റസൂലുള്ളാഹിക്ക് ചവിട്ടിക്കയറ്റുക. അത് കയറ്റാൻ വേണ്ടി കൂറത്തങ്ങളും ബായാർത്ഥങ്ങളും ഒക്കെ വരുന്ന അത് വേറെ കച്ചവടം. നിങ്ങൾ ആലോചിച്ചൊക്കെ പ്രിയമുള്ളവരെ, ഇസ്ലാം പറഞ്ഞ എന്താണ്? ഈ മംഗലാപുരത്തിന്റെ സൂറത്ത് കല്ലിന്റെ ചൊക്കുപോട്ടയില് അതല്ല, കൃഷ്ണപുരത്തിന്റെ സാധാരണക്കാരെ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്ന് മുത്തനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോ. അതൊരു കൂറത്തങ്ങളുടെ കാലിന്റെ തോട്ടിലും വെക്കണ്ട, അതല്ലാഹുവിലേക്ക് എത്തിക്കാ. അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അല്ലാഹു മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചൊടുക്കും. പിന്നെ സ്വലാത്ത് കച്ചവടങ്ങള്, ഇതിനൊന്നും നമ്മൾ ചെയ്യില്ല. സാധാരണ സ്വലാത്ത് ചൊല്ലൂല പറഞ്ഞിട്ട് ഇവരാണ്. നിങ്ങൾ വയലൊക്കെ അവസാനിപ്പിക്കും പുസ്തകം വരെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ കണ്ടുണ്ടോ? മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെത്തിൻ അഴകാണോ സല്ലല്ലാഹു അലാ. ഓണാക്കലേ ഉണ്ടാവുള്ളൂ, ചെല്ലലുണ്ടാവില്ല. എന്നൊക്കെ ഓഡിയൻസിനുള്ള ഊഴാ അല്ലേ? അങ്ങനെ ഒരു വരി കഴിഞ്ഞ അടുത്ത വരിയില് ആമീന ഹബീബി ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലാ. അങ്ങനെ ഓണാക്കി കൊടുക്കും. ഇനി സദസ്സിന്റെ ഇടയിൽ എനിക്കിപ്പോ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം തോന്നി. എന്താ മുത്തനബിന്റെ പേര് സ്വലാത്ത് ചൊല്ലാത്ത്? ഒരു 10 സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ സല്ലല്ലാഹു അലാ. ദോടാക്കിട്ടിട്ട് ഞാൻ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് അപ്പൊ നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ സല്ലല്ലാഹു, ഇത് ശരിയല്ലല്ലോ. ഒരു 2 മണിക്കൂർ പ്രസംഗിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ സദസ് ഇങ്ങനെ ഒന്ന് കുഴയുന്നുണ്ട് കണ്ടാൽ എന്താ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാഹ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ യാ മല്ലയ്യം ലൈൽ ബതന ബിശൈര യാ മുഹമ്മദുർ റസൂലുള്ളാഹ യാ മല്ലം ജൽബസിൽ ഹരീര യാ മുഹമ്മദുർ റസൂലുള്ളാഹ. അപ്പൊ സദസ്സിന് ആവശ്യം പ്രിയമുള്ളവർ, ഇത് സ്വലാത്ത് പറഞ്ഞ ദുആയാണ്. അള്ളാന്റെ റസൂലിന് ഗുണം നൽകാൻ അള്ളാഹനോട് നടത്തുന്ന പ്രാർത്ഥന. പ്രാർത്ഥനക്ക് പ്രാർത്ഥനയുടെ സ്വഭാവം കാണിക്കണം, അലറി വിളിക്കാൻ പാടില്ല. ഇനി ആ ബിദഅത്തായ പുതിയ സ്വലാത്ത് ഉണ്ടാക്കിയപ്പോ എന്തുണ്ടായി? റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് ഒക്കെ എടുത്തൊക്കെ അള്ളാഹനോട് നബിക്ക് വേണ്ടി തേടുന്നു, നബിയോട് തേടുന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്യണേ. ഏത് നബിമാരുടെ പേരേൽക്കും പറമ്പഴും പറഞ്ഞ അലൈഹിസ്സലാം, അവർക്ക് വേണ്ടി അല്ലാഹനോട്, മഹാരഥന്മാരായ ഔലിയാക്കളുടെ പേരുകൾക്കും പറഞ്ഞോ റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി അല്ലാഹനോട് അവരോട് തേടാനില്ല. പക്ഷേ പുതിയ സ്വലാത്ത് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയപ്പോ അതിലൂടെ വന്ന് ഹുദബിയതീ കദലാക തഹീലതീ വാദിരിക്കുനിയാ റസൂലല്ലാഹ്.
ഹുദുബിയതി എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കഥലാക്ക തഹീലത്തി എന്റെ തന്ത്രമൊക്കെ ഇടുങ്ങി പോയിരിക്കയാട, വാതിരിക്ക നീ യാ റസൂലല്ലോ എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ. റസൂലും സമസ്തയും തമ്മിലുള്ള വ്യത്യാസമാ, സുന്നത്തും ബിദഅത്തും തമ്മിലുള്ള വ്യത്യാസമാ, തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസമാ. സുന്നത്തിലൊക്കെ അല്ലാനോട് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഷിയായിസ് എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ പറയും വെറുതെ പറയാൻ. 4 പതിറ്റാണ്ട് മുമ്പ് സമസ്തയുടെ മുഖപത്രമാണ് അൽ മുബാറക് മാസികയിൽ ഒരു ലേഖനം വന്നു, സമസ്തയും സുന്നികളും വഹാബികളും മൗദൂദികളും ഷിയാക്കളും. ആ ലേഖനത്തിൽ ഇവർ എഴുതി എന്ന് പറഞ്ഞറിയോ, അവരെഴുതി വെക്കുന്നത് ഒരു വിഷയത്തിൽ അവര് പറയാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷിയാക്കളും സുന്നികൾ തന്നെയാണ്. അടിസ്ഥാനപരമായ വിഷയത്തിൽ സുന്നികളും ഷിയാക്കളും ഒന്നിക്കുന്നു. ഇത് എഴുതി വെച്ചത് ഇന്നും പിൻവലിക്കപ്പെടാത്ത അൽ മുബാറക് മാസികയില് നിങ്ങൾ എഴുതി വെച്ച സുന്നികളും അതുപോലെ തന്നെ വഹാബികളും മൗദൂദികളും ഷിയാക്കളും എന്ന് പറയുന്ന ലേഖനത്തിൽ അതുണ്ട്. അവരുടെ വാദങ്ങളാണ്. ഇനി പ്രിയമുള്ളവർ, ഇസ്ലാമിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ ഒറ്റ എക്സാമ്പിൾ കൂടെ പറഞ്ഞ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കും. നമ്മൾ സാധാരണ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറുക, ആരൊക്കെ ഉണ്ട്? ഒരു സമസ്തക്കാരനുണ്ട് കൂട്ടിക്കോ, ഇവിടുത്തെ ഒരു സലഫിണ്ടെന്ന് കൂട്ടിക്കോ, ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ട്, തബ്ലീഗ, എല്ലാവരും പള്ളി കയറി നിസ്കരിക്കാൻ. എല്ലാവരും എന്താ പറയുള്ളൂ? അല്ലാഹു അക്ബർ. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അത് കഴിഞ്ഞ് പ്രാരംഭ പ്രാർത്ഥന വന്നു, അല്ലാഹ വജ്ഹതു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. അതല്ലെങ്കിൽ ഹദീസുകളിലെ പ്രാർത്ഥനകളാകാ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഇദ്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. എല്ലാം അല്ലാഹുവിനോട്, അല്ലാഹുവേ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു അല്ലാഹ്. അത് കഴിഞ്ഞ് എല്ലാവരും സമസ്തയാവട്ടെ സലഫിയാവട്ടെ പറയുന്ന വാക്കന്താട്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശൈത്താനിന്റെ ശരിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഇസ്ലാമിലുള്ളത് അങ്ങനെയാണ്. പക്ഷെ നിസ്കാരത്തിന് പുറത്ത് സമസ്ത പറയുന്നത് എന്താണ്? ദഹം മൗത്തത് കൂട്ടിടും, ഇബിലീസ് കോസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അതിനെ സലഫികൾ എതിർക്കുന്നുവെങ്കിൽ അതിന്റെ ജവാബാണ് സലഫികൾക്ക് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവർക്ക് രണ്ടുട്ടർക്ക് ഒരുത്തം പറയാ, ഇബിലീസ് മരിക്കണത്തെ വെള്ളം കൊണ്ടുവരുമ്പോ പഠിച്ചോനെ ബദരീം കള്ള കാവല് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ജവാബ് വരാൻ പറയാ, ലാ ഇലാഹി ഇല്ലല്ലാഹ് അല്ലല്ലാതെ ഒരു ആരാധന ഇല്ലട്ട മൂലിയരെ നടക്കൂല. ഇത് രണ്ടാളും പറയുമ്പോ ഇവർക്ക് രണ്ടാൾക്കിത് മനസ്സിലാവണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക. അപ്പോ നിസ്കാരത്തിൽ എല്ലാവരും എന്താ പറഞ്ഞ, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. മജ്ലിസുന്നൂറിലുള്ള സാനാദ് മഹല്ലറത്തുൽ ബദരിയ ഈ കെ സമസ്തക്കാരെ മജ്ലിസുന്നൂർ കൊണ്ടുവന്നപ്പോ നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. അപ്പൊ എപ്പിക്കാർ കൂടുന്ന സാനാണ് ഈ മഹല്ലറത്തുൽ ബദരിയ. ഇവര് രണ്ടു കൂട്ടരും ഇവരോട് ചോദിക്കാൻ, മജ്ലിസുന്നൂർ തെറ്റാണെന്ന് പറയാൻ ഖുർആനിലെ നിങ്ങൾക്കൊക്കെ അറിയണ ഒരു ഒരൊറ്റ ചെറിയൊരു സൂറത്ത് പോരെ? മനുഷ്യ മനസ്സിൽ ദുർമന്ത്രം നടത്തി പിന്മാറി കളയുന്ന ഷൈത്താന്റെ ഷറിൽ നിന്ന്, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാഹ്. ഷൈത്താനിന്റെ ഷറിൽ നിന്ന് കാവലല്ലാനോട്, പ്രിയമുള്ളവരെ ബദരീങ്ങളോട് ചോദിക്കുന്നവരെ, ബദറിന്റെ രണഭൂമിയിൽ 300 ചില്ലാനം സഹാബത്തിനെതിരെ പോരാടിയ ആളാണ് സാക്ഷാൽ ഇബിലീസ്. 300 ചില്ലാനം ശുഹദാക്കളെ കണ്ട് ഇബിലീസ് ഓടിയില്ല. പിന്നെ ഇബിലീസ് ഓടിയത് എപ്പോഴാണെന്നറിയുമോ?
ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇബ്ലീസ് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന. ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചു. നിസ്കാരത്തിൽ എല്ലാരും തേടുന്നത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മി കൊണ്ട് ആരംഭിക്കാം. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്, സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. പക്ഷേ നിസ്കാരത്തിന് പുറത്ത് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാ, മുദബ്ബിറുൽ ആലം കോഴിക്കോട് ചിറ്റടിമേത്തിൽ അബൂബക്കർ മുസ്ലിയാരാ സിയും മടവൂരും പറയുന്ന മനുഷ്യനാണ്. ഒന്ന് ഈ നാട്ടുകാരോട് പറയാനുള്ള ദീവാദം ലോകത്തിലൂടെ ആദ്യമായി കൊണ്ടുവന്നവർ ഷിയാക്കളാണ്. മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ആളുകൾ പറഞ്ഞു, മുദബ്ബിറുൽ ആലമുൽ അവ്വല, ഒന്നാമത്തെ ലോകം നിയന്ത്രിക്കുന്ന വ്യക്തി മുഹമ്മദ് നബിയാ. മുദബ്ബിറുൽ ആലമു സാനി, രണ്ടാമത്തെ ലോകം നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബി ത്വാലിബാണ്. ഷിയാക്കളാണ് പറഞ്ഞത് ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന്. ആ വാദത്തിലേക്ക് ഇവർ കടന്നു വന്നില്ലേ. നബിമാരെക്കാളും ദർജ കൂടുമത്രേ ഔലിയാക്കൾക്ക്. അതുകൊണ്ടാണ് ഈ പകര പോലുള്ള അക്സനിമാര് പറയേണ്ടി വന്നത്, വീടിന്റെ ഏത് അന്ധകാരത്തിന്റെ ഉള്ളിൽ മനസ്സെത്ര കലങ്ങിയാലോ സിയും മടവൂരിനെ വിളിച്ചോ, നേർക്ക് നേരവെന്ന കാര്യം ചെയ്തരാ, അതല്ലെങ്കിൽ മറ്റൊരാളെ അയച്ചു തന്നേക്കാ. ഒരു കാര്യവും സിയും മടവൂർ നിർവഹിച്ചിട്ടല്ലാതെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ തദ്ബീറ്, ലോകത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കയ്യിലാ. ഒന്നാം ക്ലാസ് പഠിക്കണ മോനോട് ചോദിച്ചാലും ആ കുട്ടി പറയുമോ, ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഒരു കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിലൂടെ ഓൺലൈനായി അകത്തിരുന്നപ്പോ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവനും അതിന്റെ താഴേക്ക് വന്നപ്പോ, ടേണോവർ കാണാതെ ബിസിനസ്സുകാരെ പ്രയാസപ്പെട്ടപ്പോ, പ്രിയമുള്ളവര് ഓൺലൈനിൽ കച്ചവടം നടത്തുന്ന സി എം മടവൂരിന്റെ മുരീദുമാര് രംഗത്ത് വരികയാണ്. വിളിച്ചോ സി എം മടവൂരിന്, അവസാന വാക്ക് സി എം സി എം എന്നായി കൊള്ളട്ടെ. ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് സി എം മടവൂരാ. ഏ, എന്നിട്ട് മൂപ്പരുടെ മേലെ ഫാത്തിയോതി നാഴികകൾക്കപ്പുറത്ത് ക്യാമറയൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് ഉസ്താദ് ഊതുമ്പ വിനാഴികകൾക്കപ്പുറത്ത് മൊബൈൽ സ്ക്രീനിന്റെ താഴെ ടി വി സ്ക്രീനിന്റെ താഴെ കപ്പും പിടിച്ച് ഉമ്മ ഇരിക്കുക ഉസ്താദിന്റെ ഊത്ത് പിടിക്കാൻ. എന്നാ ഊതിയോണ്ടും കുഴപ്പമില്ല, മണ്ടത്തരെന്ന് പറയാ. പക്ഷെ സ്ക്രീനിന്റെ താഴെ ഗൂഗിൾ പേ നമ്പർ സ്ക്രോൾ ചെയ്യുന്നത് അത് വേറെ കാര്യത്തിന്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിവിന്നില്ല ഉസ്താദിന്റെ മാസ് എൻട്രിന്ന് കാണാം. എവിടെ കൊറോണ കഴിഞ്ഞിട്ട് ഒരു ബെൻസും കൊണ്ട് പുറത്തിറങ്ങണേനാണ് മാസ് എൻട്രി എന്ന് പറഞ്ഞത്. ഫിലിം സ്റ്റാറുകളെ പറ്റിയിട്ടൊക്കെ സാധാരണ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട്, മാസ് എൻട്രി. മതപണ്ഡിതന്മാർക്ക് എന്ത് മാസ് എൻട്രിയാടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ, അല്ലാന്റെ ഹബീബിന്റെ പട്ടിണി പറയാ, രോദനം പറയാ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറയാ, എന്നിട്ട് ഇതൊക്കെ കച്ചവടക്ക. ഞാൻ പറഞ്ഞു, ഈ സി എം മടവൂർ ലോകം നിയന്ത്രിക്കുന്നവൻ ഒറ്റ കാര്യമുള്ളൂ, ഈ സക്കാഫിമാരൊക്കെ കൂടെ നീ സൗദി അറേബ്യയിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയിട്ട് അവിടുത്തെ കഫീലിനോട് പോയിട്ട് പറയാ, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കണം ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ചിറ്റടിമേത്തിൽ അബൂബക്കർ മുസ്ലിയാരെന്ന് പറഞ്ഞ മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറടി മണ്ണിൽ കിടക്കണ മനുഷ്യനാണ്. അപ്പൊ കഫീൽ അറബി ചോദിക്കുന്നത് മജ്നൂനിയ സക്കാഫി, ഞങ്ങൾക്ക് പ്രാന്തുണ്ടോ സക്കാഫി? ഇത്ര ഗ്യാസ് ഏതിനുള്ളൂ പ്രിയമുള്ളവരെ, അത്ര കാറ്റേ ഉള്ളൂ. കേവലം ഒരു 130 ഗ്രാം വരുന്ന കിഡ്നി നിയന്ത്രിക്കാനുള്ള കഴിവില്ലാണ്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മനുഷ്യനാണ്. കൈക്കുമ്പിളിലൊതുങ്ങുന്ന ഒരു ഹാർട്ടിന്റെ സ്പന്ദനം കൺട്രോൾ ചെയ്യാൻ കഴിയാതിരുന്ന മനുഷ്യനാ. ബാത്റൂമിൽ വീണിട്ട് കുറച്ചു കാലം കിടന്നിരുന്നു, അടുത്ത കാലി വെച്ച വഴുതുമെന്ന അദൃശ്യമറിയുമായിരുന്നെങ്കിൽ, കാലിന്റെ നിയന്ത്രണം പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം കിടക്കുമായിരുന്നില്ല. ഇല്ല, നമ്മൾ അദ്ദേഹത്തെ എല്ലായിട്ടും പറയണേ. കാരണം മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം മാനസിക രോഗമുള്ളവരല്ല കുറ്റക്കാര്, അവരോട് പെരുമാറുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് സമസ്ത ഭക്തന്മാരോടെ പറയാനല്ലേ സി എം മടവൂരി നമുക്ക് പറയാനല്ല. അപ്പോ അതുകൊണ്ട് നമ്മളിത് ആലോചിച്ച് നോക്കി, നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ലോകം നിയന്ത്രിച്ച് ഫ്ലൈറ്റ് നിയന്ത്രിച്ച്, ഞാൻ ആലോചിക്കുക, നമ്മുടെ ബജ്പേ എയർപോർട്ടിൽ എയർ ഇന്ത്യയുടെ വിമാനം തെന്നി വീണ് സി എം മടവൂരി ചെരിഞ്ഞു കടന്നിട്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ? ഇങ്ങനെയൊക്കെ ലോകം നിയന്ത്രിക്കുന്നതൊക്കെ ഇവരാന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ
അല്ലേ? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താ? ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ ഇന്റർനാഷണൽ അല്ല, നമ്മുടെ കോഴിക്കോട് മർക്കസ് നിറങ്ങുന്ന പുസ്തകമാണ്, മടവൂർ സി എം വലിയ ഉപാഹി. ആ പുസ്തകത്തിൽ മൂപ്പരുടെ 10 കറാമത്തേട് പറയുന്നുണ്ട്. പേജ് നമ്പർ 67, 68, 78, 79, 87, 88, 93, 94. എന്താ കറാമത്തേട്? സി എം മടവൂർ നിസ്കരിക്കാറില്ല, മുപ്പൊരു ഉസ്താദും നിസ്കരിക്കാറില്ല. 3 കൊല്ലത്തിനിടയിൽ ഒരു മാരിമ മാത്രമാണ് നിസ്കരിച്ചത്. സി എം മടവൂർ നോമ്പെടുക്കാറില്ല. ആരെങ്കിലും നോമ്പെടുത്തത് കണ്ടാൽ നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു. സ്വർണവും പട്ടും ധരിച്ചിരുന്നു സി എം മടവൂർ. മദീനത്തെ മിമ്പറിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അത് നിങ്ങൾക്ക് ഹറാമാക്കി എന്ന് പറഞ്ഞപ്പോ അത് ധരിച്ചിരുന്ന മനുഷ്യനാണ് അത്രേ ലോകം നിയന്ത്രിക്കുന്നത്. തീർന്നില്ല, ഒരു കാരണവുമില്ലാതെ ഭാര്യയെ തലാക്ക് ചൊല്ലിയ ആളാ. ഉമ്മാനോടോ ഭാര്യയോടോ ഒന്നുമേ സംസാരിക്കാത്ത മനുഷ്യനാ. മൂത്രിച്ചാല് സി എം മടവൂര് കഴുകാറില്ല. അവസാനം ശിഷ്യന്മാരിന് വെള്ളത്തിന്റെ പ്രയാസമാണോന്നറിയാ, കല്ലുകൾ കൊണ്ടുപോയി കൊടുത്തപ്പോ അടുത്ത കറാമത്ത് കല്ല് വലിച്ചെറിഞ്ഞ മഹാനാണ് മടവൂര് സി എം വലിയുള്ളോ. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ പണം കൊടുക്കാത്ത ആളാ. അവസാനം ഹോട്ടലുകാരൻ വസ്ത്രമൊക്കെ ഊരി വാങ്ങിയപ്പോ അടിവസ്ത്രത്തിന്റെ മേലെ നടന്നുപോയതും മറ്റൊരു കറാമത്താ. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്ന ആളാ. പ്രിയമുള്ളവരെ, ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ 10 അധ്യായത്തില് ഔലിയായി ആരാണെന്ന് അല്ല പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, അലാ ഇന്ന ഔലിയ അല്ലാ ലാ ഖൗഫുന അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നറിയുമോ? വല്ലദീന ആമനൂ വകാനൂ യത്തഖൂന, അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാ. തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ കാണാ, മൻ കാന ലില്ലാഹി തഖിയ കാന ലില്ലാഹി വലിയ. ആര് റബ്ബിന് തഖ്വയോടുകൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായി തീർന്നിട്ടുണ്ടെന്ന. പ്രിയമുള്ളവരെ, ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. നമ്മളെല്ലാവരും പറഞ്ഞില്ല, രക്ഷാധികാരി അല്ലാഹുവാണ്, സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹു പരമകാരുണികനാണ്, കരുണാനിധിയാണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാ. നാമവിശേഷണങ്ങൾ അല്ലാഹുക്കുള്ളതാ. പരലോകത്തിന്റെ അധിപൻ അല്ലാഹുവാ. അതുകൊണ്ടല്ലേ മുത്തറസൂല് പറഞ്ഞത്, മോളെ ഫാത്തിമ സലീമിമ്മാലി വാപ്പാടസത്തിൽ നിന്ന് ചോദിച്ചോ, ഉള്ളത് നൽകാ, പക്ഷേ നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തോളണോ? എന്റെ മോരീദാറും നരകത്തിയിലില്ലെന്ന് നരകത്തെ കാക്കുന്നവേർ. എന്റെ മുരീദുകളെ നരകത്തിലില്ല എന്ന് പറയുമ്പോ പരലോകത്തൊന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോ, ആസിയാ ബീവിക്ക് ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാ, നൂഹ് നബിക്ക് ഭാര്യനെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാ, ഇബ്രാഹിം നബിക്ക് വാപ്പാനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാ, ലൂത്ത് നബിക്ക് ഭാര്യനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാ. അന്നിന്റെ അധിപൻ അല്ലാഹുവാ. പിന്നെ ആരാധനയിലുള്ള അല്ലാഹുവേ, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു അല്ലാ, നിന്നോട് മാത്രം സഹായം തേടുന്നു അല്ലാ. പ്രിയമുള്ളവരെ, റസൂലുള്ളയാണ് വിശദീകരിച്ചത്, ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാ, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് മാത്രമാകണം. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ അല്ലാ. അല്ലോനാടാണ് നിസ്കാരത്തിൽ ചോദ്യം, പക്ഷേ പുറത്ത് അല്ലയോ
അങ്ങ് പ്രവേശിച്ച ഉടമപ്പെടുത്തിയ നേർമാർഗത്തിൽ എന്നെ നയിക്കണേ ഷെയ്ഖ് എന്നിട്ട് പറയാണ് ആ നേർമാർഗം എന്ന് പറയുന്നത് ജൂത ക്രിസ്ത്യാനികളുടെ മാർഗമല്ല, നീ അനുഗ്രഹിച്ച നബിമാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗമാ. ഖുർആൻ പേര് പറഞ്ഞിട്ടോ, ഹദീസ് പേര് പറഞ്ഞിട്ടോ, ചരിത്രഗ്രന്ഥങ്ങളെ വിശദീകരിച്ചിട്ടും ബീവി മറിയമിനോട് തേടുന്നത് ശരിയല്ല എന്ന് അംഗീകരിക്കുന്നുവെങ്കിലോ ഖുർആനിലോ ഹദീസിലോ എവിടെയും പേരില്ലാത്ത മൂന്ന് പെറ്റുമാനോട് മുനമ്പത്ത് ബീവിയോട് തേടുന്നവരോ എവിടെയാ ഇസ്ലാമിന്റെ പ്രമാണമുള്ളത്? റുക്വയിൽ വാഴ്ത്തിയതല്ല, സുജൂദിൽ തേടിയതും അല്ലാനോട്, രണ്ട് സുജൂദിന്റെ ഇടുത്തത്തിനിടയിലെ ഏഴ് കാര്യങ്ങൾ അല്ലാനോട്. നിസ്കാരമെന്ന അങ്ങേയറ്റത്തെ വിനയത്തിന്റെ ഭാഷയിലൂടെ പറഞ്ഞു റബ്ബേക്കുന്ന് പുറത്തു തരുമോ അല്ലാ, എന്നോടൊന്ന് കരുണ കാണിക്കുമോ അല്ലാ. നിസ്കാരത്തിലൂടെ നീളം അല്ലാനോട്, അവസാന അത്തഹിയാത്തിന്റെ തേട്ടങ്ങളും അല്ലാനോട്. പ്രിയമുള്ളവർ, ഈ സംസാരം ഇവിടെ സമാപനത്തിലേക്ക് കടക്കുമ്പോ അല്ലാന്റെ ദീനിന്റെ എല്ലാ തേട്ടങ്ങളും അല്ലാനോടാ. മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് തേടുന്നവരോടൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്, ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ഗുരുനാഥന്മാരിൽ നിന്ന് അറബി ഭാഷ പഠിച്ചുപോയ, ഖുർആനിലും ഹദീസിലും പ്രാവീണ്യം നേടിയ അല്ലാമാ യൂസുഫ് ഇബ്നു അയ്യൂബുൽ ഹമദ എന്ന പണ്ഡിതന്റെ പ്രധാന ശിഷ്യനായ അബ്ദുൽ ഖാദർ ജീലാനി ചരിത്രമറിയുമോ നിങ്ങൾക്ക്? ഇന്ന് നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു കൊടുക്കുന്ന കഥ എന്താ? തീൻതാൻ വിളിച്ചോവരെന്ന മുഹിയുദ്ദീൻ മാലയുടെ 26-ാമത്തെ വരി കേവലം ഒരു വാക്കല്ല, സമസ്തയുടെ ഔദ്യോഗികമായ മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനത്തിൽ എഴുതി വെക്കുകയാ. ചെരുപ്പില്ലാതെ വെള്ളിയാഴ്ച ദിവസം പുറത്തേക്കിറങ്ങിയ അബ്ദുൽ ഖാദർ ജീലാനി ഒരു മനുഷ്യൻ മരിക്കാൻ ായി കിടക്കുന്നത് കാണുകയാണ്. അയാളെ തലോടി എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോ അയാളെ പറയാണ്, ഞാൻ ദീനുൽ ഇസ്ലാമാ മനുഷ്യരൂപത്തിലൂടെ വന്നതാണ്, നിങ്ങളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് മുഹിയുദ്ദീൻ എന്നാ. എന്നിട്ട് മുസ്തഫൽ ഫൈസി ആ ഗ്രന്ഥത്തിന്റെ ഓദർ എഴുതി വെക്കുന്നത് ദീനുൽ ഇസ്ലാം മനുഷ്യക്കോലം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളതാ. എവിടെന്നാ പ്രിയമുള്ളവരെ ഈ കെട്ടുകഥകള് കൊണ്ടുവരുന്നത്? അവിടുന്ന് ഇറാഖിന്റെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ പഠിക്കാ ഉമ്മ. അവിടുന്ന് അദ്ദേഹത്തെ പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തിട്ട് കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് 300 മൈലുകളാണ് യാത്ര ചെയ്ത് ആ മകനെ പഠിപ്പിക്കാൻ ഒരുങ്ങിയത് എങ്കിലോ 26-ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങുമ്പോ തന്റെ ഉസ്താദിന്റെ നിർദ്ദേശമാണ് ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാ തൗഹീദിന്റെ ധ്വജവാഹകൻ ഇറങ്ങണമെന്ന് പറയുമ്പോ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരൻ ഇറങ്ങുകയാ, കവലകളായ കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങൾ തീർക്കുകയാ, ലോകത്തിന് വിലപ്പെട്ട ഗ്രന്ഥങ്ങളെ സമ്മാനിക്കുകയാ. പല ശരീഅത്തിന്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത സേവനങ്ങളെ വലുതാ, ഇതൊന്നും നാട്ടുകാരറിയണീയ. അദ്ദേഹം ജന്മനാട്ടിലേക്ക് വരുന്നത് 52-ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാർ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ. 92-ാമത്തെ വയസ്സിലാണ് ഇവിടെ പറയുന്നത്. റബിയുല്ലാഹിര് 11-ന്റെ വൈകുന്നേരം ഉഹൂടത്തി 2 റക്അത്ത് നമസ്കരിച്ച് മരണരോഗത്തിലൂടെ കിടക്കുമ്പോ മൂത്ത മകനും പണ്ഡിതനുമായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ചോദിക്കുന്നുണ്ട്, വാപ്പാ ഒരു വസീയത്ത് നൽകുമോ എന്ന് ചോദിക്കും. മോനെ, ജീവിതത്തിൽ ആശയും കാണാ അല്ലാനെ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനി അല്ലാഹുവിനെ ആരെയും ഭയപ്പെടല്ലേ എന്ന് പഠിപ്പിച്ച തൗഹീദുണ്ട് ഉപദേശങ്ങൾ കൊടുത്ത ആളാ എന്ന് ഈ നാട്ടുകാരോട് പറയാനുള്ളത്. മക്കയിൽ നിങ്ങൾ ചെല്ലുമ്പോ സൗദി അറേബ്യയിൽ ചെല്ലുമ്പോ ചോദിക്കരണ്ട് മുഹിയുദ്ദീൻ മാലയുടെ കോപ്പി കിട്ടോ, ഒരു കുത്തബിയത്തിന്റെ കോപ്പി കിട്ടോ, ലഭ്യമല്ല. എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഒറിജിനൽ കിതാബ് വേണോ? ഫച്ചു റബ്ബാനി ലഭ്യമാ, ഫച്ചുഹുൽ ഗൈബ് ലഭ്യമാ. മുഹിയുദ്ദീൻ
പതിനാല് കോഴിക്കോട് നിന്നാണ്, കുത്തുബിയത്ത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ നിന്നാണ്. മുഹിയദ്ദീഷേഹിന്റെ ഒറിജിനൽ കിതാബ് സമസ്ത എങ്ങാനും പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ ഊതിയുറപ്പിച്ച സമസ്ത ഇല്ല, അതിന്റെ പതനമാ. പ്രിയമുള്ളവരെ, മുജാഹിദുകളായ ചോദുമ്പോ പറയൂലെ അത് നിങ്ങളുടെ അർത്ഥമല്ലേ? പള്ളികളെല്ലാം അള്ളാഹിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് പറയുമ്പോ അബ്ദുൽ ഖാദർ ജീലാനി ഫതു റബ്ബാനിയിൽ പറയാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. അള്ളാഹിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ? കാരണം അള്ളാഹു പഠിപ്പിച്ചതാ ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ല പറയുന്നവരാ, എന്നിട്ടും ഞങ്ങളിൽ ശിർക്കുണ്ടെന്നാണോ മുജാഹിദുകൾ സലഫികൾ പറയുന്നത്? പ്രിയമുള്ളവരെ, മുഹിയദ്ദീൻ ഷെയ്ഖ് ഫതു റബ്ബാനിയുടെ 153-ാമത്തെ പേജില് പുതിയ പ്രിന്റ് കിതാബാണോ? 123-ാമത്തെ പേജിലൂടെ ചോദിക്കുക, കൈഫത്തെ കോലുലാ ഇലാഹ നീ എങ്ങനെയാണടോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്? നിന്റെ മനസ്സിൽ എത്ര എത്ര ആരാധന്മാരാ കുമ്മുഷയും എല്ലാ വസ്തുക്കളും അല്ലാനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ അത് നിന്റെ വിഗ്രഹമാണ്. ഹൃദയത്തിൽ ശിർക്ക് വെച്ചിട്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ അത് നിനക്ക് ഉപകാരപ്പെടൂലാണ് മുഹിയദ്ദീൻ ഷെയ്ഖ്. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ ഇസ്തിആസയാണ് ചെയ്യുന്നത്, കുഴപ്പമില്ല. എന്നാൽ അബ്ദുൽ ഖാദർ ജീലാനി ഫുത്തൂഹുൽ ഗൈബിന്റെ 136-ാമത്തെ പേജിൽ പറഞ്ഞത് ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ എന്ന ഇബാറത്തിൽ കാണാ, ജീവിതത്തിന്റെ ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിലും അല്ലാഹു അല്ലാത്തവരോട് നീ ആവലാതി ബോധി ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം വരുന്നവനും രോഗശമനം നൽകുന്നവനും ആകയാൽ റബ്ബിലേക്ക് മാത്രം ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാ. അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇസ്തിആസ വന്നാൽ അത് നിന്നിൽ നിന്ന് റബ്ബിനോടുള്ള ശിർക്കാണെന്ന് പഠിപ്പിച്ചത് അബ്ദുൽ ഖാദർ ജീലാനിയ. പ്രിയമുള്ളവരെ, മുഹിയദ്ദീൻ ഷെയ്ഖിനോട് തേടുന്നവര് അതുപോലെ ബദരീങ്ങളോട് തേടുന്ന ആളുകള് ആരാണ് ബദരീങ്ങളെന്ന് അറിയുമോ? ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ? ആയുധ സാമഗ്രികളില്ല, ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിൽ ഇറങ്ങുമ്പോ അവിടെ പടർന്നു വന്നിരിക്കുന്ന ആദർശങ്ങൾ ഒന്നുമില്ലാത്ത ഗാസയുടെ റഫയുടെ പോരാട്ട ഭൂമികയിലോ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലോ പിഞ്ചു മക്കള് പറയുന്നു നെതന്യാഹുവിന്റെ മുഖത്ത് നോക്ക്, ആരാരുമില്ലെങ്കിലും ഞങ്ങൾക്ക് അല്ലാഹുണ്ടോ? ആയുധങ്ങളില്ലേ, സംഘബലമില്ലേ, എണ്ണബലമില്ലോ? ഈ കൊച്ചു രാജ്യമായ ഈ ചെറിയ നാടായ ഫിലസ്തീനിന്റെ ഗാസയുടെ റഫയുടെ മണ്ണിലോ കാരുണ്യം വിതക്കാൻ കഴിവുള്ള റബ്ബ് ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന്. അതുകൊണ്ട് മരിച്ചു പോണ ഓരോ ഷഹീദിന്റെ വരലുകളോ ജനാസയുടെ വരലുകൾ ഒറ്റ കയ്യിൽ ഇരിക്കുന്നത് കാടാ. പിന്നുള്ളവര് അന്ത്യശ്വാസത്തിനടുത്ത് നിൽക്കുമ്പോ അവര് പറയുന്നുണ്ട് എവിടെ നിന്നാണ് ആദർശങ്ങളും അറിയുമോ? പദരിന്റെ രണഭൂമിയില് അവർ തേടിയതും ഹസ്ബുനല്ലാഹ്. കഥ പറഞ്ഞ അല്ലാന്റെ ഖുർആന് പറഞ്ഞില്ലയോ ഇത് സകലമാന സഹാബത്തിനെയും അല്ലാഹു ഉറക്കി കിടത്തുകയാ. മൂന്നിരട്ടിയുണ്ട് ശത്രു സേനകള്, ആയുധങ്ങളില്ല, എങ്ങനെയാണ് നേരിടാനുള്ള മനക്കരുത്തുണ്ടാകുന്നത്? ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാ. അല്ലാഹു എല്ലാവരെയും ഉറക്കി കിടച്ചുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്, ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയാ കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരുകരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചു കറങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടെ തേടിയത് അള്ളാഹുവേ ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലോ ഭാര്യമാരി എത്തി ഭാര്യമാരെ വിധവകളാകുമോ മക്കൾ എത്തിമുകളാകുമോ കുടിലുകൾ അന്യായമാകുമോ എന്നല്ല നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീഴുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിന്നിൽ നിന്ന് ഓടി വന്ന വാരിപ്പുണർന്ന് പറഞ്ഞു റസൂലേ അല്ലാഹു കൈവിടില്ല നബിയേ ഭൂമിയിലൂടെ പോരാടിയത് എന്തിനാ ബദ്രീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത് എന്തിനാ ബദ്രീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത് എന്തിനാ ബദ്രീങ്ങൾ അവരുടെ കയ്യും കാലും കൊടുത്തത് എന്തിനാ ബദ്രീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത് മഹീതമായ ആദർശത്തിന് ആ ബദരീങ്ങളോട് സ്നേഹിക്ക ബഹുമാനിക്ക അവരുടെ ആദർശത്തെ ജീവിതത്തിൽ പകർത്ത അല്ലാന്റെ മുത്തനബി അവിടെ നിന്ന് തായിഫിന്റെ മണ്ണിൽ കല്ലേറുകൊണ്ട് വീണത് സൽക്കാരത്തിനിടയിൽ അല്ലാന്റെ റസൂലിന് അധിക്ഷേപിക്കപ്പെട്ടപ്പോ നിലത്ത് കിടന്ന് പ്രവാചകന്റെ കണ്ണിന് കണ്ണുനീരൊലിച്ചിറങ്ങിയത് എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില് അതുകൊണ്ട് ഹൃദയത്തിൽ ഉറച്ചു വെക്ക അല്ലാനെ പോലെ കാണുന്നവനില്ല അല്ലാനെ പോലെ കേൾക്കുന്നവനില്ല അല്ലാനെ പോലെ അറിയുന്നവനില്ല നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തകൾ അറിയുന്നവനല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റുമ്പോൾ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്നവനല്ല അവനേക്കാൾ അറിയുന്നവനോ കേൾക്കുന്നവനോ ഇല്ല എന്ന കൃത്യമായ ബോധ്യത്തിൽ അവനോട് പ്രാർത്ഥിക്കുക ബദരീങ്ങൾ പഠിപ്പിച്ചതാണ് ശുഹദാക്കൾ പഠിപ്പിച്ചതാണ് ഔലിയാക്കൾ പഠിപ്പിച്ചതാണ് പ്രിയമുള്ളവരെ ജനങ്ങളെ വഞ്ചിക്കാൻ ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടോ അബൂബക്കർ റളിയല്ലാഹുവിനെ ലോകം നിയന്ത്രിക്കുന്നു ആരും പറയലില്ല ഇല്ല അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് ആരും പറയലില്ല മരിക്കണ നേരത്ത് സുബൈർ ഇബ്നു അവ്വാം എന്ന് വിളിച്ചോന്ന് ആരും പറയലില്ല അവരൊക്കെ യഥാർത്ഥ ഔലിയാക്കളാൻ അവരൊക്കെ അല്ലാനെ മാത്രം ആരാധിച്ചുവരാൻ അല്ലാനോട് മാത്രം തേടിയവരാൻ ചില ആളുകൾക്ക് പണമുണ്ടാക്കാൻ നമുക്കിടയിലുള്ള പല ആളുകളെ കയറ്റിവെക്കുന്നു മാരകമായ ഷിയായിസത്തിൻ്റെ ഔലിയാക്കൾ നബിമാരെക്കാൾ ദർജയിൽ വരുമെന്നും അല്ലാഹുവുമായി ലയിക്കുമെന്നുമുള്ള പല വാദങ്ങളും റാത്തീബുകൾക്കിടയിലൂടെ ഈ സമൂഹത്തിനിടയിൽ കടന്നു വരുന്നുണ്ട് സമയത്തിൻ്റെ പരിമിതിയിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ പഠിക്കാൻ ചിന്തിക്കാൻ നാളെ പരലോകം സത്യമാണ് മരണം സത്യമാണ് ഖബർ സത്യമാണ് നമ്മളൊന്ന് വിചാരിക്കുന്ന ഒരു ലോകമല്ല പ്രിയമുള്ളവരെ ഒരു ചിന്തയല്ല പ്രിയമുള്ളവരെ നമ്മുടെ പേടിൻ്റെ അഡ്രസ്സ് പോലും നമ്മുടേതല്ലാതായിത്തീരുന്ന ഒരു ലോകം വരാനുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എറണാകുളത്ത് പോയി പാലക്കാട് നിന്ന് മഞ്ചേരി വന്ന് കോഴിക്കോട് വന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങ് മംഗലാപുരത്തിലേക്ക് ഇങ്ങ് യാത്ര തിരിക്കുമ്പോൾ സ്വാഭാവികമായും എന്നെ കണ്ട് കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഉമ്മ സ്വാഭാവികമായിട്ടും ഇടക്കിടക്ക് എൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എൻ്റെ ഫോൺ കിട്ടിയില്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വിളിക്കും ചോദ്യം എന്തായിരിക്കും ഷാഫി എവിടെയാണ് ഇത്രയല്ലേ ചോദിക്കുള്ളൂ പ്രിയമുള്ളവരെ ഈ യാത്രക്കിടയിൽ അല്ലാഹു എനിക്കൊരു മരണം വിധിച്ചാൽ ആ പേരിൻ്റെ അർത്ഥം പോലും നിലച്ചു പോയില്ലേ പിന്നെ ആരും ചോദിക്കില്ല ഷാഫി എവിടെയാണ് മയ്യത്ത് എവിടെയാണ് മയ്യത്ത് ഏത് ഹോസ്പിറ്റലില്ല ജനിച്ച നാൾ മുതൽ വാപ്പാന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത മക്കൾ വാപ്പാനെ കുളിപ്പിക്കല്ലേന്ന് ചോദിക്കില്ല മയ്യത്തെടുക്കല്ലേ മയ്യത്ത് കുളിപ്പിക്കല്ലേ പേര് പോലും മാറി വീട് പോലും മാറി എനിക്കാരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ അധികാരം നമ്മുടേതല്ലാതായി തീരാൻ എനിക്ക് മരണം വന്നാൽ എൻ്റെ വീട് എനിക്ക് അധികാരമല്ല എൻ്റെ ഭാര്യ പറയില്ലല്ലോ ആൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ ഒരു രണ്ടാഴ്ച കൂടെ കടന്നോട്ടെ പറയില്ല ആ വീട് അനന്തരാവകാശികൾക്കുള്ളതാണ് എല്ലാം മാറിയില്ലേ നമ്മൾ വിചാരിക്കുന്ന എൻ്റെ കൂടുള്ള അംഗബലങ്ങൾ ഇല്ല പ്രിയമുള്ളവരെ അവസാനമായിട്ട് നമ്മുടെ മുഖം കാണാൻ ആളുകൾ തിക്കും തിരക്കും അങ്ങനെ കൂട്ടും ആ തിക്കും തിരക്കും കൂട്ടുന്നതിനിടയിൽ അവസാന ഒരു ചോദ്യമുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എന്നാൽ പെട്ടെന്ന് എടുക്കല്ലേ പോയിട്ട് വേറെ പണിയുണ്ട് പോയിട്ട് അവർക്ക് വേറെ പണിയുണ്ട് മയ്യത്ത് കൊണ്ടുപോയി കബറ് വെച്ചാൽ
ആളുകൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. കബറിൽ സ്ഥൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരതുന്നത് ആരാണ് നിർത്തിയിട്ട് ആദ്യം കൂടുന്നത്, ഒരാളങ്ങനെ നിർത്തി കിട്ടിയാൽ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിക്കാൻ. അവസാനം മക്കൾ ബാക്കിയാവും, കുടുംബം ബാക്കിയാവും, അവരും സലാം പറഞ്ഞിട്ട് പോരും. ആ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കും. എല്ലാവരും നിന്നൊറ്റക്കാക്കി പോവാൻ, നീ ഇവിടെ ആറടി മണ്ണിലാണ്, ആ ലോകത്തെ രക്ഷപ്പെടാൻ, ഒറ്റപ്പെടുന്ന നാളിൽ രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ പ്രമാണമല്ലാതെ, വിശുദ്ധ ഖുർആനിന്റെ മറുപടിയല്ലാതെ ആരാ റബ്ബെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അള്ളയെന്ന് പറയാൻ അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഉണ്ടാവണം കയ്യില്. ദീനേതാ ചോദിക്കുമ്പോൾ ഇസ്ലാമാണെന്ന് പറയാൻ ഇസ്ലാം ജീവിതത്തിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, നിയമങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ. ഇൽമെന്താന്ന് ചോദിക്കുമ്പോൾ ഖറാഅത്തു കിതാബ് അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ വായിച്ചവനാണ്. ഫആമൻതു ബിഹി, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചവനാണ്. വത്തസദ്ദഖ്തു, അതുകൊണ്ട് ഞാൻ സത്യപ്പെടുത്തിയവനാണ്. ഇത് പറയാൻ കഴിയുമോ നമുക്ക്? ഖുർആന്റെ വിശ്വാസമാണ്. ഞങ്ങളിങ്ങനെ വാപ്പക്കാരന്മാരായിട്ട് പോവാ, ഞാൻ സാധാരണക്കാരനായിട്ട് പഠിച്ചിട്ടില്ല, ഇതൊന്നും രക്ഷപ്പെടാനുള്ള പഴുതല്ല കേട്ടോ. ഞാൻ ഖുർആൻ വായിച്ചവനാണ്, അതിനെ വിശ്വസിച്ചവനാണ്, അതിനെ സത്യപ്പെടുത്തിയവനാണ്. ഇത് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ഹബീബിനെ കാണിക്കുമ്പോൾ ഇതെന്റെ മുത്ത നബിയാണ് എന്ന് പറയാൻ കഴിയണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാവണേ, ബിദഅത്തുകൾ അകറ്റണേ. ഇതൊന്നുമല്ലെങ്കിൽ അറിയൂല അറിയൂല എന്ന് വിലപിക്കുമ്പോ ഇരുമ്പിന്റെ ചുറ്റുക പോലുള്ള ആയുധം കൊണ്ട് കാതുകൾക്ക് മധ്യത്തിലൂടെ അടിക്കുമ്പോ ഭൂമിയിലേക്ക് കണ്ടുപോവാ, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാണ്. ആ ആയുധത്തിന്റെ കനമറിയുമോ? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നതെങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറി കനമുള്ള ആയുധമാണ്. ആകാശ ലോകത്തെന്ന് വിളിച്ചു പറയുന്ന മലക്ക് പറയാ, നരകത്തിന്റെ വിരിപ്പ് കൊടുത്തോ, നരകത്തിന്റെ വസം കൊടുത്തോ, നരകത്തിന്റെ കവാടം കബറിലേക്ക് തുറന്നിട്ട് കൊടുത്തോ. ഭയാനകത കാണുമ്പോ കരഞ്ഞിട്ട് പറയും, റബ്ബിലാ തൊക്കെ മിസ്സാ, ഖിയാമത്ത് നാളെ തരല്ല അല്ലാ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല അല്ലാ എന്നിങ്ങനെ കരഞ്ഞു പറയും. പേടിപ്പെടുത്തുന്ന ഒരു രൂപം കബറിലേക്ക് കടന്നു വരും, ഇടുങ്ങിയ കബറിലേക്ക്. അമലുക്കൽ ഖബായിസ്, നീ ചെയ്ത നീചമായ പ്രവർത്തനങ്ങളാണ്. പ്രിയമുള്ളവരെ, രക്ഷപ്പെടാൻ, ഖബർ സ്വർഗ പൂന്തോപ്പാവാൻ, സ്വർഗത്തിൽ അമലു സ്വാലിഹാത്തിന്റെ കൂട്ടുകാരനെ കിട്ടാൻ, സ്വർഗം കൊണ്ട് ആനന്ദിക്കാൻ എന്റെ കുടുംബത്തിലേക്കൊന്ന് ഞാൻ മടങ്ങിക്കോട്ടെ അല്ലാ, ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കാൻ പര്യാപ്തരായി മാറാൻ ഈ സമയം, ഈ സമയം നമ്മുടെ കയ്യിലാണ്. അടുത്ത സെക്കൻഡ് അല്ലാന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരല്പസമയം മുന്നോട്ടൊന്ന് കൂടിയിട്ടുണ്ട്, എന്നാലും അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നേരത്തെ എത്തിയവരാണെന്നറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ നമുക്കൊക്കെ ഭാഗ്യം തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി മാറ്റല്ലേ അല്ലാ. അള്ളാഹുവേ, ഈ നാട്ടുകാരനായ ഒരു സുഹൃത്ത് വാർദ്ധക്യത്തിൻ്റെ സാഹചര്യത്തിലാണ് തൗഹീദ് മനസ്സിലാക്കുന്നത്, സലഫി ആദർശത്തിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് രണ്ടാഴ്ചകൾക്ക് പിറകിൽ അദ്ദേഹം ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ ആദർശത്തിനെ കബൂല് ചെയ്ത് തൗഹീദിനെ അംഗീകരിച്ച് അള്ളാഹുവേ അദ്ദേഹത്തിന് മഅ്ഫിറത്തും റഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പരലോക വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹ് الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المسلمين في فلسطين اللهم انصر اخواننا المسلمين في غزه اللهم ارحم عليهم اللهم ارحم موتاهم وتقبل شهداءهم واشف مرضاهم اللهم كن لهم نصيرا اللهم ولا تكن عليهم اللهم كن لهم نصيرا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت العزيز الحكيم ربنا تقبل منا إنك أنت العليم الحكيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോട് കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.